السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع المبتحي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي الشفيع المبتحي ربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഹസ്രത്ത് ഔറുകൾ, അതുപോലെ മറ്റു പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന
ഉമ്മബംഗന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരിൽ നാളെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൂടെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന നല്ല ആശക്തിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മളെല്ലാവരെയും അള്ളാഹുപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സമയത്താണ് നാം ഇവിടെ ഒരുമിച്ചുകൂടിയത്. അനബിധങ്ങളെ ധാരാളം മദഹ് ചെയ്യാനും അവിടുത്തെ സ്നേഹിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും കാരുണ്യമുള്ള പ്രവാചകനായിരുന്നു. ജീവനില്ലാത്ത വസ്തുക്കളോട് പോലും മൃഗങ്ങളോട് പോലും മരങ്ങളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ മക്കളോട് കൂടുതൽ സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ജാഅ അഅറബിയ്യുൻ ഇലന്‍ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അഅറബിയായ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, ആലിമല്ല, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായി ഇടപഴകി പരിചയമുള്ള ഒരാളല്ല, ഒരു സാധാരണ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്ന് ചോദിച്ചു, നബിയെ, ചെറിയ മക്കളെ ചുംബിക്കുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുട്ടിക്ക് നിങ്ങളോട് മനസ്സിൻ്റെ ഉള്ളിൽ റഹ്മത്തും മവദ്ദത്തും ഉണ്ടാക്കാൻ അത് കാരണമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മംഗലാപുരം ഭാഗത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില ബാപ്പമാർക്ക് കംപ്ലൈൻ്റാണ്, ഉമ്മനോട് കുട്ടി കാണിക്കുന്ന സ്നേഹം ബാപ്പനോട് കാണിക്കുന്നില്ല, ഉമ്മയോട് കുട്ടി കാണിക്കുന്ന ആ ഒരു സ്നേഹം ബാപ്പക്ക് കിട്ടുന്നില്ല എന്ന് ബാപ്പക്ക് കംപ്ലൈൻ്റാണ്. പക്ഷെ ഈ ബാപ്പ ചിന്തിക്കുന്നില്ല, ഞാൻ ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്ന സ്നേഹം കൊടുക്കാൻ എനിക്കും കഴിയുന്നില്ല. ഒരു ഉമ്മയുടെ ശരീരത്തിൽ, കുപ്പായത്തിൽ, അവരെ വസ്ത്രത്തിൽ, അവരെ ശരീരത്തിൽ ചെറിയ മക്കള് മൂത്രമൊഴിച്ചാൽ ആ ഉമ്മ എന്ത് പറയും? സാരില്ല, എൻ്റെ മേലെ മൂത്രമൊഴിച്ചു അല്ലടാ നീ എന്ന് പറഞ്ഞ് കുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ആ ഉമ്മ കഴുകാൻ ഒരു മടിയും കാണിക്കൂല. ആ കുട്ടിയെ അതിൻ്റെ പേരിൽ ശകാരിക്കൂല, ആ കുട്ടിയെ അതിൻ്റെ പേരിൽ അടിക്കൂല, അതിൻ്റെ പേരിൽ ചീത്ത വിളിക്കൂല, എൻ്റെ മോനല്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ള സംസാരവും സംസാരിക്കൂല.
എന്നാ ബാപ്പന്റെ മേലെ ഒരു ദിവസം മുമ്പ് ഒന്ന് മൂത്രമൊഴിച്ചാൽ, അല്ലെങ്കിൽ കുട്ടി ഒന്ന് മൂത്രമൊഴിച്ചാൽ, വെറും ഒരു വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയെ എടുത്തപ്പോ എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോഴാണ് ഒന്ന് കയ്യിൽ പിടിച്ചു നോക്കുക. അപ്പൊ ഈ കുട്ടിക്കും തോന്നി ഇയാളൊന്ന് പരിശോധിച്ചു നോക്കണം. ഇയാൾ ഇടക്കൊന്ന് കാണും, ഇടക്കൊന്ന് വന്ന് ചുംബിച്ചങ്ങ് പോകും, ഇയാൾക്കൊന്നിനും നേരം ഉണ്ടാവില്ലല്ലോ. ഇയാളൊന്ന് പരിശോധിച്ചു നോക്കാന്ന് വിചാരിച്ച് ഈ കുട്ടി ഒന്ന് കയ്യിൻ്റെ അടിയിൽ മൂത്രമൊഴിച്ചാൽ അപ്പൊ തിരിയും ഇയാളെ സ്വഭാവം. കൊണ്ടുപോകണടി നിന്റെ മോനെ, ഇതുവരെ എന്റെ മോനാണ് എന്ന് പറഞ്ഞ് ചുംബിച്ച അയാള് ആ മൂത്രമൊഴിക്കലോടുകൂടെ പിന്നെ സ്നേഹമൊക്കെ ആകാശത്തൂടെ പറന്നുപോയി. ഓളോട് പറയാണ്, കൊണ്ടുപോണ നിന്റെ മോനെ, എന്റെ ശരീരത്തിൽ മൂത്രമൊഴിച്ചു അവൾ. ഇങ്ങനെയാണ് വാപ്പയുടെ സ്വഭാവം. എന്നാ ഉമ്മ ഒരിക്കലും അങ്ങനെ പറയൂല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സ്വഭാവം ഉമ്മയോട് കൂടുതൽ സ്നേഹമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഞാൻ പറയേണ്ടതില്ല, അവിടുത്തെ കൈയുടെ മഹത്വം ഞാൻ പറയേണ്ടതില്ല, അവിടുത്തെ ശരീരത്തിന് മുഴുവനും ബഹുമാനമാണ്, അവിടുത്തെ എല്ലാ അവയവങ്ങൾക്കും ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ആ മക്കളിൽപ്പെട്ട ഒരാള് മൂത്രമൊഴിച്ചപ്പോൾ നബിതങ്ങൾക്ക് വെറുപ്പ് പിടിച്ചില്ല. നമ്മളെ മകളുടെ മകൻ നമ്മളെ ശരീരത്തിൽ മൂത്രമൊഴിച്ചാൽ നമ്മൾ ആ കുട്ടിയെ വിളിക്കും, പെൺകുട്ടിയെ വിളിക്കും, ഫാത്തിമ കൊണ്ടുപോകരുത് നിന്റെ മോളെ എന്ന് പറയും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശരീരത്തിലെ മൂത്രമൊഴിച്ചപ്പോ നബിതങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെറുപ്പ് പിടിച്ചില്ല. റഹ്മത്തുൽ ലിൽ ആലമീനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ചെറിയ മക്കള് അതേ മൂത്രമൊഴിക്കുമ്പോഴേക്ക് നമുക്കവരോട് വെറുപ്പാണ്, നമുക്കവരോട് കംപ്ലൈന്റ് ആണ്. ഒരിക്കലും നമ്മൾ കൊടുക്കാത്തത് മക്കൾ നമുക്ക് തിരിച്ചു തരൂല. മക്കൾക്ക് നമ്മൾ നല്ല സ്നേഹം കൊടുക്കണം. എങ്ങനെയാ മക്കളെ സ്നേഹിക്കേണ്ടത്? 2 വയസ്സ് പ്രായമുള്ള മോൻ മൊബൈൽ ഫോണിന് കരഞ്ഞുകൊണ്ട് ഗെയിം കളിക്കാൻ അവസരം ചോദിക്കുമ്പോ, അല്ലെങ്കിൽ സിനിമയിലെ വീഡിയോ കാണാൻ വേണ്ടി കരയുമ്പോ, ആ മകന്റെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തിട്ടല്ല മകനെ നിങ്ങൾ സ്നേഹിക്കേണ്ടത്. മകനെ സ്നേഹിക്കണം. അങ്ങോട്ട് കൊടുത്തതേ ഇങ്ങോട്ട് കിട്ടൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവ ചെറുപ്പത്തിലെ കുട്ടിക്ക് നല്ല മൊബൈലൊക്കെ കൊടുത്താൽ വലുതായാൽ അക്കാലത്ത് ഇറങ്ങുന്ന നല്ല ന്യൂ ജനറേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ മക്കൾ കൊണ്ടുതരൂ എന്നാണോ ഈ പറഞ്ഞത്? അല്ല, അങ്ങോട്ട് കൊടുത്തതേ തരൂ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് പരമാവധി അത്തരം എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. എന്നാ പ്രായമായിട്ട് കിടക്കുമ്പോൾ ഞമ്മക്കും വേണ്ടതൊക്കെ കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങോട്ട് മക്കൾക്ക് സ്നേഹം കൊടുത്താൽ ആ മക്കള് നമുക്ക് തിരിച്ചും സ്നേഹം തരും. ഈ ബാപ്പക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഭാര്യന്റെ ചെലവ് ഞാൻ കൊടുക്കണോ, അവൾക്ക് വസ്ത്രം ഞാൻ വാങ്ങിച്ചു കൊടുക്കണോ, അവൾക്ക് ഭക്ഷണം ഞാൻ കൊടുക്കണോ, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കണോ, ഇതിന്റെ പുറമേ അവൾ പ്രസവിച്ച മോനിക്കും ഞാൻ കൊണ്ടു കൊടുക്കണോ, എന്നിട്ടോ ഇവന്റെ സ്നേഹം മുഴുവനും ഓളോട്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, രാത്രി ആ വീട്ടിലേക്ക് കയറി വരിക, അതുവരെ അധ്വാനിച്ച് ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ അവിടൊക്കെ പോയി ചിലപ്പോൾ മുതലാളിയുടെ ശകാരം കേട്ട്, മുതലാളിയുടെ തെറിവിളി കേട്ട്, വൈകിയതിൻ്റെ പേരിൽ മുതലാളി മുഖം കറുപ്പിച്ചപ്പോൾ അത് കണ്ടു, മുതലാളി ചിലപ്പോൾ ചെയ്തത് വൃത്തിയായില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞു, സംസാരം റെഡിയായില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ഒക്കെ കേട്ട് എങ്ങനെയോ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എത്രയാ അതിൻ്റെ അധ്വാനം? ഓളോ ഓക്ക് വീട്ടിലൊരു പണിയില്ല, ഒന്ന് അലക്കണം, ഞാനങ്ങ് ചെല്ലുമ്പോൾ തൃപ്തിയാകുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി തരണം. എന്നാൽ അവളെ കലമ്പാനും പാടില്ല, അവളോട് ചൂടാകാനും പാടില്ല, ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞാലും ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ മൂല്യാർ വയത് പറഞ്ഞത്? അവളെ ഒന്നും പറയാൻ പോപ്പില്ല. നമ്മൾ എത്ര അധ്വാനിച്ച് വീട്ടിൽ ചെന്ന് എന്ത് തന്നെ മോനിക്ക് ഏറ്റവും വില എൻ്റെ ഷൂവാ വാങ്ങിച്ചു കൊടുക്കൽ, ഏറ്റവും നല്ല കമ്പനീൻ്റെ കുപ്പായ വാങ്ങിച്ചു കൊടുക്കൽ, ഇതൊന്നും ഈ മോൻ അറിയുന്നില്ലല്ലോ. ഈ മോനെ എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടും മകനൊരു പരിഗണനയും തരുന്നില്ലല്ലോ.
എന്നാ ഭാര്യക്കോ അവളോട് വലിയ സ്നേഹമാണ്. എന്താ ഇതിന്റെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരേ, ആ മകൻ നമ്മൾ സ്നേഹിക്കുന്നു എന്നതറിയുന്നില്ല. നമ്മളെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്നല്ലാതെ ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നീ വാങ്ങിച്ചു കൊടുത്ത കുപ്പായത്തിന് ഇത്ര വിലയുണ്ട് എന്ന കുട്ടിക്ക് അറിയൂല. നീ വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പിന് ഇത്ര വിലന്റെ ചെരുപ്പാണ് എന്ന കുട്ടിക്ക് അറിയൂല. നീ വാങ്ങിച്ചു കൊടുത്ത കുപ്പായം ഇത്ര വില മതിക്കുന്നതാണെന്ന കുട്ടിക്ക് അറിയൂല. ആ കുട്ടിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയൂല. നീ പതി ഏതോ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ് എന്ന് കുട്ടിക്കറിയൂല. അതുപോലെ നീ അധ്വാനിച്ച് ചുമട്ട് തൊഴിലാളിയ നീ ചുമന്നിട്ട് അനുതി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ആ പൈസക്കാണ് നീ അവന് ഭക്ഷണം കൊണ്ട് കൊടുത്തത് എന്ന് ആ കുട്ടിക്കറിയൂല. ആ കുട്ടിക്ക് സ്നേഹമുണ്ടെന്നറിയണമെങ്കിൽ നീ ഒന്ന് ആ കുട്ടിയെ എടുത്ത് ചുംബിച്ചോ. ഇടക്കിടെ മക്കളൊന്ന് എടുക്കാനും ആ മക്കളൊന്ന് ചുംബിക്കാനും മക്കളോടൊപ്പം ഒന്ന് കളിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോഴേ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകൂ. അല്ലെങ്കിൽ നമ്മളെ സ്നേഹം നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ചുംബനം നിന്റെ സ്നേഹത്തെ അറിയിക്കുന്നതാണ്. ഒരിക്കലും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ രണ്ട് കുട്ടികളോടും നീതി പാലിക്കാത്തവരായി നമ്മൾ പോകരുത്. യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാണ്, യൂസീക്കുമുല്ലാ അല്ല നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഫീ ഔലാദിക്കും, നിങ്ങളെ മക്കളെ കാര്യത്തിൽ അല്ല നിങ്ങളെ വസിയത്ത് ചെയ്യാണ്. മക്കളെ കാര്യം വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നെക്കുറിച്ച് എന്റെ ബാപ്പനോട് ഒരാളൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഞാൻ അയാളെക്കുറിച്ച് മനസ്സിലാക്കണം, അയാൾ എത്രയോ നല്ല മനുഷ്യന്, അയാൾ എൻ്റെ ഹിതായത്തിന് വേണ്ടി എൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ബാപ്പ എന്നെ ഉപദേശിക്കുമെന്ന നിലക്ക് കംപ്ലൈൻറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് അയാളോട് എനിക്ക് സ്നേഹം തോന്നണം. സ്നേഹിക്കുന്നവരെ നമ്മളത് ഈ കംപ്ലൈൻറ്റുകൾ തിരുത്താൻ നിൽക്കൂ. എൻ്റെ ജീവിതത്തിലൊരു പോരായ്മയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലൊരു തെറ്റുണ്ടെങ്കിൽ അത് സ്നേഹിക്കുന്നവരെ നമുക്ക് തിരുത്തി തരുള്ളൂ. അല്ലാത്തവൻ ചിന്തിക്കുന്നത് പരമാവധി അവന്റെ ജീവിതത്തിൽ പേവുകൾ സംഭവിക്കട്ടെ, എനിക്കെന്താ കുഴപ്പം, സ്നേഹിക്കുന്നവൻ അങ്ങനെയാകൂല്ല. അവ ഏത് ബാപ്പയും ചിന്തിക്കുന്നത് എന്റെ മകൻ നന്നാകണമെന്നാണ്. മകനൊന്ന് മോശമായി കിട്ടണം എന്ന് ചിന്തിക്കുന്ന ബാപ്പ അത് യഥാർത്ഥത്തിലെ ബാപ്പയാകൂല്ല. ഈമാനുള്ള മൂമിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ മക്കളുള്ളവരുണ്ടാകൂലേ? ഏകദേശം ആളുകൾ മക്കളുള്ളവരായിരിക്കും. ചെറിയ കുട്ടികളല്ലാത്തവർക്കോ കല്യാണം കഴിഞ്ഞവരൊക്കെ മക്കളുള്ളവരായിരിക്കും. ഇല്ലാത്തവർക്ക് അല്ലാഹു തആല ഖൈറായ മക്കളെ തരട്ടെ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കണം, ഈമാനുള്ള മൂമിനീങ്ങളെ, ആ മക്കള് നന്നാകണം എന്നാഗ്രഹിക്കാത്ത ഏത് ബാപ്പയാ ഉണ്ടാകുക? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ ഒരു മുതലാളി തൊഴിലാളിയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു തൊഴിലാളി മുതലാളിയെ വേദനിപ്പിക്കുന്നതിനേക്കാൾ, ഒരു ഭരണാധികാരി അനുയായികളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ, ഒരനുയായി അതേ നേതാവിനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ, അങ്ങനെ തുടങ്ങി ഏത് മേഖലകൾ പരിശോധിച്ചാലും ഇവരൊക്കെ വേദനിപ്പിക്കുന്ന വേദന അതിന് പരിധിയുണ്ട്. എന്നാ ഒരു മകനിൽ നിന്നുണ്ടാകുന്ന വേദന, ഒരു മകന്റെ വാക്ക് വേഴ്ച, ഒരു മകന്റെ ജീവിതത്തിൽ നമ്മളോട് പറയുന്ന വാക്കൊന്ന് മോശമായാൽ നമുക്കത് സഹിക്കാൻ കഴിയൂല. അല്ലേ, നാട്ടുകാര് പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞു, അതൊക്കെ സഹിക്കാൻ പറ്റും. സ്വന്തം മോൻ പറഞ്ഞാൽ അല്ലേ, അത് വല്ലാത്ത വേദനയാണ്. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാളെ വേദനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് അയാളെ മകനിക്കാ. ആ കുട്ടിക്കാണ് അവന്റെ ബാപ്പനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത്.
നാട്ടുകാർക്ക് കഴിയൂല, കുടുംബങ്ങൾക്ക് കഴിയൂല. സ്വന്തം മകൻ, ആ മകൻ ഒന്ന് ചീത്തയായി പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ആ മകനൊന്ന് മോശമായി പോയാൽ ആ ബാപ്പന്റെ ജീവിതത്തിൽ ഒരു കാലത്തും സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സലാം ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين മഹാനായ നബിയുള്ളാഹി നൂഹ് അലൈഹി സലാം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. 900 വർഷം ആളുകളെ പരിശുദ്ധമായ ദീനിലേക്ക് വിളിച്ചു, ശരിയായ വഴി പഠിപ്പിച്ചു കൊടുത്തു. നാട്ടുകാര് നന്നായില്ല, സ്വന്തം ഭാര്യ നന്നായില്ല. ഈ വേദനയുണ്ട്, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു വേദന മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിനെ പിടികൂടി. എന്താണ് ആ വേദന? സ്വന്തം മകനെ ഇസ്ലാമിലേക്ക് വിളിച്ചിട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിലേക്ക് നീ വഴിതിരിക്കണേ മോനേ. ആ മകനെ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ആ കുട്ടി ഉത്തരം ചെയ്തില്ല. വെള്ളപ്പൊക്കം ഇങ്ങനെ അധികരിച്ച് വന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി, വിശ്വാസമുള്ളവരെ കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിക്കുന്നു, മോനെ ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി ഞാൻ തരാം, നീയൊന്ന് മടങ്ങിയിട്ട് കപ്പലിലേക്ക് വരൂ, അല്ലാഹുവിൽ വിശ്വസിക്കൂ, മരിക്കുന്നതിന്റെ മുമ്പൊന്ന് നിനക്ക് ഈമാൻ കിട്ടട്ടെ. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മകനെ വിളിച്ച് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം വേദനയോടെ കുട്ടിയെ വിളിച്ചു നോക്കിയില്ലേ? പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഉത്തരം ചെയ്തില്ല. അപ്പൊ എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, മക്കള് അതേ ബാപ്പമാരോടക്രമം ചെയ്താൽ മക്കള് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അത് ബാപ്പക്ക് വലിയ വേദനയാണ്. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ, നമ്മളെയും നമ്മളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കുന്ന നല്ല മക്കളാക്കി അല്ല മാറ്റിത്തരട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്, നിങ്ങളെ മക്കളെ കാര്യത്തിൽ അല്ല നിങ്ങളെ വസീയത്ത് ചെയ്യുന്നു. സ്വന്തം ഭാര്യനേക്കാൾ, സ്വന്തം കുടുംബങ്ങളെക്കാൾ, സ്വന്തം എല്ലാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരാൾക്ക് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹവും സഹതാപവും ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഉണ്ടാകുന്നത് അവന്റെ മക്കളോടാ. അതുകൊണ്ടാണ് ഖുർആൻ സ്വത്ത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോ, സമ്പത്ത് മരിച്ചു പോയാൽ അനന്തരാവകാശികൾ ആരാണെന്ന് പഠിപ്പിക്കുമ്പോ ഖുർആൻ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞത് അവരെ മക്കളെയാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ മക്കളെ എടുത്ത് പറയാനുള്ള കാരണം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരെ മക്കളെയാണ്, കാരണം അവരവരുടെ ഭാഗമാണ്. ഇരിക്കട്ടെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മക്കളോട് നമ്മൾ സ്നേഹം കാണിക്കുന്നവരാകണം. അത് മക്കൾക്ക് നമ്മളോട് സ്നേഹം കൂടാൻ നല്ലതാണ്. എങ്ങനെയാ മക്കളെ സ്നേഹിക്കേണ്ടത്? ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, ചില ഉമ്മമാർക്കൊരു ധാരണയാണ്, ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൻ അറിയണമെങ്കിൽ അവന് വയറ് നിറയെ ഭക്ഷണം കഴിപ്പിക്കല. അങ്ങനെ ഒരു ധാരണയാ ചില ഉമ്മമാർക്ക്, മകൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് ഭക്ഷണം കഴിപ്പിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും കുട്ടി ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മരിച്ചുപോയി? എങ്ങനെ ഭക്ഷണം? ബാപ്പയും ഉമ്മയും ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിലല്ല, എപ്പോഴും മുന്നിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കും, വെള്ളം കൊണ്ടു കൊടുക്കും, ജ്യൂസ് കൊണ്ടു കൊടുക്കും, ഇടയ്ക്കിടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ആ കുട്ടി ആവശ്യമുള്ള എടുത്ത് കഴിക്കും, അത് കൂടുതൽ കഴിക്കൂല. അപ്പൊ ഈ ഉമ്മാക്ക് കംപ്ലൈന്റ് ആണ്, ഞാൻ കഴിക്കുന്ന പോലെ കഴിക്കുന്നില്ലല്ലോ.
അല്ലെങ്കിൽ അവന്റെ ബാപ്പ കഴിക്കുന്നത് പോലെ കഴിക്കുന്നില്ലല്ലോ. എന്നിട്ടോ മൂന്ന് ഗ്ലാസ് കഞ്ഞി കുടിച്ചില്ല, നാല് ഗ്ലാസ് കഞ്ഞി കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചില മക്കളെ അടിക്കുന്ന ചില വിവരദോഷികളായ ഉമ്മമാരുണ്ട്. ഓ ഉമ്മമാരെ തെറ്റാണ്. നേരത്തെ പുരുഷന്മാരെ മൂത്രമൊഴിച്ച് കഥ പറഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളും മറന്നു പോകണ്ട, ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കുന്ന സ്വഭാവമുണ്ട്. അരുതേ ഉമ്മ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ല പടച്ചത് എന്തിനാ? മനുഷ്യനെ എന്തിനാ അല്ല പടച്ചത്? തിന്നാനാണോ? അല്ല എന്തിനാ ഒരു മനുഷ്യനെ പടച്ചത്? കുടിക്കാനാണോ? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയബ്ദൂൻ. അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് മനുഷ്യനെ പടച്ചതെന്ന് ഖുർആൻ. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയക്കുലൂൻ എന്ന് ഖുർആനിലില്ല. മനുഷ്യന്മാരെ കഥ കണ്ടാൽ ചിലപ്പോ അങ്ങനെയാ തോന്നല്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയക്കുലൂൻ എന്ന് ഖുർആനിൽ ഉണ്ടോന്ന് തോന്നിപ്പോവും ചിലരെ കളി കണ്ടാല്. എന്താ കാരണം? തിന്നാൻ വേണ്ടി പഠിച്ചതാണ് മനുഷ്യനെ എന്നാ അവന്റെ ധാരണ. തിന്നുന്ന വിഷയത്തിൽ വലിയ ജോറാണ്. ചില സദസ്സിൽ പോയാൽ ചിലർ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതേ സദസ്സിൽ ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വല്ലാത്തൊരാവേശമാണ്. തിന്നാനാണ് മനുഷ്യനെ പടച്ചത് എന്ന ധാരണ അത് തെറ്റാണ്. എന്നാ നിങ്ങൾ നോക്കിക്കോ, ഖുർആൻ എന്താ പറഞ്ഞത്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയബ്ദൂൻ. ലോക സൃഷ്ടാവായ റബ്ബിനെ ഇബാദത്ത് എടുക്കാനാ മനുഷ്യനെ പടച്ചത്. എന്തിനാ മനുഷ്യനെ പഠിച്ചത്? ലോക സിട്ടാവായ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ആ ഇബാദത്തിന്റെ കൂട്ടിൽ ഏറ്റവും അഫ്ളായ ഇബാദത്താണ് അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ നടുന്തൂണാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. ആ കുട്ടിയോട്, നിന്റെ ചെറിയ പിഞ്ചു പൈതലിനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ പറഞ്ഞത് എപ്പോഴാണ്? ഏഴാം വയസ്സില്. എന്നാ ഏഴാം വയസ്സിൽ നിസ്കരിച്ചില്ലെങ്കിലോ ആ കുട്ടിയെ അടിക്കാൻ ഇസ്ലാം പറഞ്ഞോ? ഇല്ല. ഏഴു വയസ്സിലും പറ്റൂല, എട്ട് വയസ്സിലും പറ്റൂല, ഒമ്പത് വയസ്സിലും പറ്റൂല, പത്ത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാലേ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ കൽപ്പിച്ചിട്ടും നിസ്കരിക്കൊന്നില്ലെങ്കിൽ അടിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരത്തിന് പോലും പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ അല്ലേ ഒരു വയസ്സ്, രണ്ട് വയസ്സ്, മൂന്ന് വയസ്സ് പ്രായമുള്ള ചെറിയ മക്കളെ തിന്നാത്തതിന്റെ പേരിൽ അടിക്കല്, ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ അടിക്കല്. ഓ ഉമ്മ, ഒരിക്കലും മരുത്, മക്കളെ അടിക്കാൻ പാടില്ല. അടിക്കാതെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളെ മക്കളെ നന്നാക്കി എടുക്കണം. ജീവിതം കൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കി എടുക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മക്കൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ മക്കൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുള്ളൂ. അതിനെന്ത് വേണം? മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അവിടെ നമ്മൾ നീതി പുലർത്തൽ നിർബന്ധമാണ്. വിശ്വാസികളെ വിളിച്ചു പറയുന്നു, നിങ്ങൾ നീതി പുലർത്തുന്നവരാകണേ. അല്ല നിങ്ങളോട് ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചു, നീതി കൊണ്ടും അല്ല കൽപ്പിച്ചു. സ്വന്തം മക്കളെ വിഷയത്തിലെ പ്രത്യേകം നീതി പുലർത്തുന്നവരായി നിങ്ങൾ മാറണേ. അതുകൊണ്ടാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണേ. വഅദിലു ഫീ ഔലാദികും, നിങ്ങളെ മക്കളെ കാര്യത്തിൽ നിങ്ങൾ നീതി പുലർത്തുന്നവരാകണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബായ നബി നിങ്ങൾ പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് തഖ്‌വ ചെയ്യണം. വഅദിലു ഫീ ഔലാദികും, നിങ്ങളെ മക്കളെ വിഷയത്തിൽ നിങ്ങൾ നീതി പുലർത്തുന്നവരാകണം. ഇടക്ക് ഞാൻ പറയട്ടെ, കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങണം. നിങ്ങൾക്ക് മലയാളം അറിയോ? അറിയോ?
എന്നാൽ പിന്നെ എന്തായാലും വാങ്ങണം. ഒരു കാലണ്ടറിന് 20 രൂപയാണ്, നിങ്ങൾ 200, 400, 500, 1000, 2000 എത്ര കൊടുത്താലും കുഴപ്പമില്ല. വലിയ ചെലവ് ആ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾക്കറിയാം ഏകദേശം 15,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അള്ളാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. എന്താ ആമീൻ പറഞ്ഞ നിങ്ങൾക്ക് ഇത്ര പേടി? അള്ളാഹു തല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. അപ്പോൾ കലണ്ടർ വരുമ്പോൾ എല്ലാവരും ഒരു കലണ്ടർ പരമാവധി വാങ്ങണം. ഒരു കലണ്ടറിന് 20 രൂപയാണ്, എത്ര കൊടുത്താലും സാരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹുക്ക് തഖ്വ ചെയ്ത് നിങ്ങൾ ജീവിക്കണം. വഅദിലൂ ഫീ ഔലാദികും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നീതി കാണിച്ച് പഠിപ്പിക്കുന്നവരാകണം. മക്കളെ വിഷയത്തിൽ നീതി വേണം. എവിടെ? സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിലല്ല, അത് ഞാൻ വേറെ വരും. വെറും സമ്പത്തിന്റെ വിഷയത്തിലെ മാത്രമല്ല, എല്ലാ വിഷയത്തിലും നീതി പുലർത്തുന്നവരാകണം. നിങ്ങൾ ഒരു മകനെ എടുത്ത് ചുംബിച്ചാൽ മറ്റേ മകനെയും ചുംബിക്കണം. ഒരു മകനെ എടുത്ത് മടിയിൽ വെച്ചു, മറ്റേ മകനെ തിരിഞ്ഞു നോക്കിയില്ല. പറ്റൂല ഉപ്പ, നീ മക്കളെ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും നീതി പുലർത്തുന്നവനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഹദീസ് കാണാം. അന്ന റജുലൻ കാന ജാലിസൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫജാഅ ബുനയ്യുല്ലഹു, അദ്ദേഹത്തിന്റെ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വന്നു. ഫഅഖദഹു, കുട്ടികളെ കാണുമ്പോൾ അവരോട് നല്ല സഹതാപം വേണം, ചെറിയ മക്കളോട് നല്ല കാരുണ്യം വേണം, ചെറിയ മക്കളോട് നല്ല സ്നേഹം വേണം. ചെറിയ മക്കൾക്ക് കലണ്ടർ കൊടുക്കണ്ട, അത് മക്കളോടുള്ള കാരുണ്യ. വലിയവർക്ക് കൊടുത്താൽ മതി. ഞാനിങ്ങനെ ഓർക്കുകയാണ്, കുറ്റിയാടി സിറാജുൽ ഹുദയില് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, സ്വന്തം കൈകാര്യം പൈസയൊന്നും കൈകാര്യം ചെയ്യാനുള്ള പ്രായത്താത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് സിറാജുൽ ഹുദയിലെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നടന്നൊരു ഖുർആൻ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടി. അപ്പം ആ കുട്ടിയുടെ വാപ്പ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് വാപ്പനെ കാണണം. ഞാൻ അയാളെ കൂടെ വാപ്പൻ്റെ അടുക്കലേക്ക് പോയി. വാപ്പൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ ഇയാളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സിറാജുൽ ഹുദ കാണുന്നു. അപ്പം ബാപ്പ പറഞ്ഞു, എനിക്ക് വേണ്ട. ആ കുട്ടിയുടെ പൈസ അവന് സമ്മാനം കിട്ടിയ പൈസയാണ്, അത് കൈകാര്യം ചെയ്യാൻ അവനിക്കേ അവകാശമുള്ളൂ. അവൻ തന്നാൽ വാങ്ങാനും പറ്റൂല, അവൻ ചെറിയ കുട്ടിയാ. അവൻ പൈസ കൈകാര്യം ചെയ്യാനുള്ള പ്രായമൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എനിക്ക് വേണ്ടാന്നുണ്ട്. അപ്പം അയാൾ പറഞ്ഞു, 10,000 എന്നാൽ ഞാൻ വേറെ തരാം സിറാജുൽ ഹുദക്ക്, അതെടുത്തോളൂ, എന്നാൽ ഈ 10,000 വാങ്ങണ്ട. അങ്ങനെ 10,000 കൊടുത്ത ബാപ്പ പറഞ്ഞു, അതിന് കംപ്ലൈൻറ്റ്, നിങ്ങൾ 10,000 അല്ല എത്ര തന്നാലും വേണം. അതേ സ്ഥാനത്ത് കുട്ടിയുടെ ഹലാലല്ലാത്ത പൈസ സിറാജുൽ ഹുദക്ക് വേണ്ട. അക്കുട്ടിയുടെ പൈസ വാങ്ങാനും ചോദിക്കാനും പറയാനൊന്നും അക്കുട്ടിക്ക് അതിനുള്ള പ്രായം എത്തിയിട്ടില്ല. അതുകൊണ്ട് അക്കുട്ടിയുടെ പൈസ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളോടുള്ള കാരുണ്യമാണ്, കുട്ടികളുടെ പൈസ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വെറുതെ ഏടെങ്കിലും നമ്മളെ ഇഷ്ടപ്രകാരം അവൻ്റെ സ്വന്തം പൈസ കൊണ്ടുപോയി ചെലവഴിക്കാൻ പറ്റൂല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളോട് എല്ലാ വിഷയത്തിലും നീതി പുലർത്തണം. കുട്ടികളെ കാണുമ്പോൾ അവരോട് കാരുണ്യം വേണം. അത് ഏത് കുട്ടിയാണെങ്കിലും, സ്വന്തം കുട്ടികളോട് മാത്രമല്ല, വേറെ ഞങ്ങളുടെ ഒരു കുട്ടി എന്തെങ്കിലും അബദ്ധത്തിൽപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ ബാപ്പനെയും ഉമ്മനെയും അറിയിക്കണം. അല്ലെങ്കിൽ അവനെ വിളിച്ചൊന്ന് സ്വകാര്യത്തിന് ഉപദേശിക്കാനുള്ള ഒരു നല്ല സന്മനസ്സ് നമുക്ക് വേണം. മക്കൾ എന്ന് പറയുന്നത് അവരിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ പല പിഴവുകളുണ്ടാകാം. ആ പിഴവ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ മറ്റുള്ളവരോട് പോയി ആക്ഷേപം പറയല്ല വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയി കുറ്റം പറയല്ല വേണ്ടത്. അവൻ്റെ വളർച്ച ആഗ്രഹിച്ച് അവനെ ഉപദേശിക്കണം. അവനെ ഉപദേശിക്കാൻ നമുക്കറിയില്ലെങ്കിലോ അവൻ്റെ വാപ്പനോട് പറയണം, അവൻ്റെ മൂത്താപ്പനോട് പറയണം. അവൻ്റെ പറയാൻ പറ്റുന്ന അത്തരം അവനത്ര സ്നേഹിക്കുന്ന വാപ്പമാരോടോ ഉമ്മമാരോടോ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി മോശമായി പോകുമ്പോൾ എൻ്റെ മോനേക്കാൾ എന്തായാലും ഉഷാറാണെങ്കിൽ അവനൊന്ന് മോശമാകണം എന്നല്ല വിചാരിക്കേണ്ടത്. എൻ്റെ മകൻ നല്ലവനായി വരണമെങ്കിൽ അപ്പുറത്തെ മകൻ മോശമാകണം എന്നല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അതേ ഒരാൾ വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലങ്ങ് വന്നിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖദഹു ഫഖബ്ബലഹു, ആ കുട്ടിയെ അടുത്തേക്ക് പിടിച്ചു. ഫഖബ്ബലഹു, ആ കുട്ടിയെ ചുംബിച്ചു. വാജില സഹൂഫി ഹജരി, ആ ചെറിയ പിഞ്ചു പൈതലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശറഫാക്കപ്പെട്ട മടിയിലങ്ങിരുത്തി.
സ്വന്തം മോനെയല്ല, നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം മകനെ ഇരുത്തുമ്പോ തന്നെ നമ്മൾ ഭാര്യനോട് ചോദിക്കാണ്, എടി പമ്പേസ് ഇട്ടുക്കോ. ഇപ്പൊ പുതിയ പരിപാടിയാണല്ലോ, മൂത്രമൊഴിച്ചാല് ഓനെ അറിയണ്ടോ? നമ്മളാരും അറിയണ്ട. എങ്ങനെ മൂത്രമൊഴിച്ചാൽ അത് ബുദ്ധിയും അതിരുവന്നെത്തിയ കുട്ടിയാണെന്നില്ല, ചെറിയ മോൻ തന്നെ മൂത്രമൊഴിച്ചാൽ ഞമ്മക്കിപ്പൊ അതൊന്നും നോക്കാൻ കഴിയില്ല, എനിക്ക് മൂത്രമൊഴിച്ചാൽ നീ സഹിച്ചോളാ. അല്ലെങ്കിലോ പരമാവധി മൂത്രയ്ക്കാനുള്ള സമയത്തും എന്നോട് പറഞ്ഞോ, എത്ര വയസ്സ് പ്രസവിച്ച് വീണ കുട്ടിയെ ഉടനെ, മുമ്പ് കാലങ്ങളിലൊക്കെ പ്രസവിച്ച് വീണാൽ ഉടനെയുള്ള കുട്ടിയെ വെള്ളത്തുണിയിൽ പൊതിയല, ആദ്യത്തെ പരിപാടി വാങ്ങും കൊടുത്ത് പിന്നെ വെള്ളത്തുണിയിലാ പൊതിയ. ഇപ്പൊ അങ്ങനെയല്ല, പ്രസവിക്കുമ്പോ തന്നെ പമ്പേസ് ഇങ്ങനെ വെച്ചു കൊടുക്കല, പമ്പേസും വെച്ചിട്ട് ആ കുട്ടിയെ ഇങ്ങ് പുറത്തേക്ക് കൊണ്ടുവരല്ലേ. ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരേ, ആ കുട്ടിക്ക് വിഷമമുണ്ടാകുന്ന വിധത്തില് പമ്പേഴ്സ് ധരിപ്പിച്ചിട്ട് ശരീരത്തിലെ നജസുമായി ഇങ്ങനെ ഉരുളുന്നൊരവസ്ഥ മക്കളെ ജീവിതത്തിൽ ഉണ്ടായിട്ട് വിഷമിച്ചാൽ അതിന് ചിലപ്പോ പകരം പിൽക്കാലത്ത് കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് പറഞ്ഞത് കൊണ്ട് പമ്പേസ് ഇടല് ഹറാമാണ് എന്ന് മുസ്ലിയാര് പറഞ്ഞു എന്ന് ഇനി ഉപ്പമാര് പോയി പറയണ്ട. ഞാൻ പറഞ്ഞതങ്ങനെ, പമ്പേസ് ധരിപ്പിച്ചാൽ തന്നെ ആ കുട്ടികളെ ഇടക്കിടെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. അവരെ ശരീരത്തിൽ നജസുമായി ബന്ധപ്പെട്ട് സമയം കളയുന്നത്, അവരെ ജീവിതത്തിൽ നജസുമായി ഇങ്ങനെ ഒട്ടിക്കിടന്ന് സമയം നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇത് രോഗങ്ങൾ അധികരിപ്പിക്കാൻ കാരണമാണ്. കുട്ടിയുടെ അതുപോലെയുള്ള ദഹനശക്തിയും ബലശക്തിയും കുറച്ച് കളയാൻ കാരണമാണ്. ഇരിക്കട്ടെ, ഞാൻ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. സ്വന്തം മക്കളെ തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ മൂത്രമൊഴിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് മടിയിൽ ഇരുത്താത്ത മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ വന്നപ്പോൾ ആ കുട്ടിയെ പിടിച്ച് പതുക്കെ അതേ അദ്ദേഹത്തിന്റെ കുട്ടിയെ പിടിച്ച് നബി തങ്ങളങ്ങ് മടിയിൽ ഇരുത്തി. ഫഖബ്ബലഹു, ആ കുട്ടിയെ എടുത്തൊന്ന് ചുംബിച്ചു. റസൂലുള്ള ചുംബിച്ചാൽ ആർക്കും കംപ്ലൈന്റ് ഉണ്ടാകൂല. ഇനി കാണുന്ന കുട്ടികളൊക്കെ എടുത്ത് കഥ ചുംബിച്ചിട്ട് അവരെ ബാപ്പമാർക്ക് വെറുപ്പിടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ നമ്മൾ ചുംബിച്ചാൽ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിലേ മറ്റുള്ളവന്റെ കുട്ടിയെ നീ ചുംബിക്കാൻ പോകണ്ടു. അതേ സ്ഥാനത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീന, ആ നബി തങ്ങളൊരു തിരുനോട്ടം കിട്ടിയാൽ ആ നബി തങ്ങളെ മടിയിലൊന്നിരിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ ചുംബനമൊന്നേൽക്കാൻ കഴിഞ്ഞാൽ അതാ മക്കൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ. റബ്ബേ, ആ നിമിതങ്ങൾക്ക് ചുംബനം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവിടുത്തെ കയ്യൊന്ന് പിടിച്ച് ചുംബിക്കാനും അവിടുന്ന് ചവിട്ടിയ മണൽത്തരികൾക്ക് ഹിദ്മത്ത് ചെയ്യാനും നല്ല തവാദുള്ള നിമിതങ്ങളെ സ്നേഹിക്കുന്ന മഹബത്ത് കൊണ്ട് നിറഞ്ഞ മനസ്സ് തന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആ കുട്ടി ഇന്ന് ഞാനിവിടെ വരുമ്പോ എന്നെ ഇവിടെ വയതിന് വിളിച്ച ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ആരാണ് ഇന്നത്തെ ദിവസം ചിൽഡ്രൻസ് ഡേ ആക്കിയത്? അതെ, അത് വലിയ മഹത്വമുള്ളത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എന്നോട് ഇവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് കുട്ടികളെ കുറിച്ചാ പ്രസംഗിക്കേണ്ടത്, ഈ പാവപ്പെട്ട മുത്തല്ലിമിന് പ്രസംഗിക്കാൻ അറിയൂല. അള്ളാഹു പറയുന്നത് നീ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും സ്വർഗത്തിൽ ഹബീബായ നബിതങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജലസഹു ഫീ ഹജ്രിഹി, അവിടുത്തെ ശറഫക്കപ്പെട്ട മടിയിൽ ആ പിഞ്ചു പൈതലിനെ ഇങ്ങിരുത്തി. സുമ്മ ജാഅത് ബുനയ്യതു ലഹു, അതങ്ങ് കഴിഞ്ഞപ്പോഴതാ വേറൊരു ചെറിയ കുട്ടി, അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ചെറിയ പെൺകുട്ടി നബിതങ്ങൾ അടുക്കലേക്ക് വരികയാണ്. അവർ റസൂലുള്ള ചിന്തിച്ചത് എന്താണ്? ഇവനെ ഞാൻ മടിയിലിരുത്തിയപ്പോൾ ആ കുട്ടിയെ ഞാൻ മടിയിലിരുത്തിയില്ലെങ്കിൽ നീതിയാകൂല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ മടിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് വരുന്നത്. ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടി അടുത്തേക്ക് വന്നപ്പോ ഫഹദഹ, ചെറിയ പ്രായമുള്ള കുട്ടിയാണ്,
ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പിടിച്ചു. വഅജ്ലസഹ ആ കുട്ടിയും പിടിച്ചിരുത്തി. ഇലാ ജംബിഹി നേരത്തെ ഇരുത്തി ആൺകുട്ടിയുടെ അടുത്ത്. ആ ചെറിയ പെൺകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പിടിച്ചങ്ങിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ഫമാ അദലത്ത് ബൈനഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും അതേ അവിടുത്തെ രണ്ട് കാലിന്റെ മേലെ ഇരുത്തിയിട്ട് മടിത്തട്ടിൽ ഇരുത്തിയിട്ട് നീതി പഠിപ്പിക്കുകയാണ് ഉമ്മമാരെ. സ്വന്തം മകനെ പിടിച്ചു, അതേ ചെറിയ മകനെ പിടിച്ചു ചുംബിക്കുമ്പോ നേരെ വലിയൊരു വയസ്സിന് വ്യത്യാസമുള്ള മകൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ മകനെ ഒന്ന് കയ്യിൽ പിടിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല, അവനെ ഒന്ന് ചുംബിക്കാൻ നിനക്ക് സാധിച്ചില്ല. അങ്ങനെയായി പോകരുത്. നമ്മള് മക്കളോട് നമ്മൾ നീതി പുലർത്തണം. നീ നിന്റെ മകനിക്ക് ചെറിയ മകന് കുപ്പായം വാങ്ങിച്ചു കൊടുക്കുമ്പോ മൂത്ത മകനും കുപ്പായം വാങ്ങിച്ചു കൊടുത്തിരുന്നു, അത് നീ നീതി പുലർത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ആ കുട്ടിക്കറിയൂല അവനിക്ക് നീ എത്ര കുപ്പായം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയാൻ. അവനിക്ക് ഒന്നറിയൂല, രണ്ടറിയൂല, മൂന്നറിയൂല, നാലറിയൂല, അതിന്റെ വിലയും അറിയൂല. ചിലപ്പോ മൂത്ത 10 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടിയുടെ കുപ്പായത്തിനെക്കാളും വിലയായിരിക്കും ചിലപ്പോ ഈ 2 വയസ്സുള്ള കുട്ടിയുടെ കുപ്പായത്തിന്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വലിയവന് വാങ്ങിച്ചു കൊടുക്കുമ്പോ മകന് വാങ്ങിച്ചു കൊടുക്കണം, ചെറിയ കുട്ടിയെ മറന്നുപോകാൻ പാടില്ല. എന്ന് മാത്രല്ല, ആ ചെറിയ മക്കള് 1-ഉം 2-ഉം വയസ്സ് വ്യത്യാസമുള്ള ചെറിയ മക്കള് അല്ലെങ്കിൽ ഇരട്ട പ്രസവിച്ച 2 കുട്ടികൾ ടിൻസാണ്, അങ്ങനെയുള്ള മക്കളെ നമ്മൾ താലോലിക്കുമ്പോ ഒരു കുട്ടിയെ മാത്രം പരിഗണിക്കുന്ന സ്വഭാവം അത് നീതിയാകൂല. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റ്യാടിയിൽ ഒരു നല്ല ഡോക്ടറുണ്ട്. ആ ഡോക്ടർ കുട്ടികളെ ഡോക്ടറാണ്. ആ ഡോക്ടറെടുക്കലെ ഞാനൊരു ദിവസം പോയപ്പോ ആ ഡോക്ടറിനോട് പറഞ്ഞു, മക്കളെ പരമാവധി ശ്രദ്ധിക്കണം, എൻ്റെ മകൻ അത് എൻ്റെ മകനെ കാണിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ, എൻ്റെ 2 കുട്ടികളും എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ഈ ഡോക്ടറിനോട് പറയാണ്, അതേ നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുമ്പോ 2 കുട്ടികളെയും നിങ്ങൾ പരമാവധി പരിഗണിക്കണം. അതെ അദ്ദേഹം എന്നോട് പറഞ്ഞു തരികയാണ്, ഈ 2 കുട്ടികളെയും പരിഗണിക്കുമ്പോ ഒരുപോലെ പരിഗണിക്കണം, ഇല്ലെങ്കിലോ നിങ്ങൾ ചെറിയ മകനെ ചുംബിച്ചിട്ട് 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസമുള്ള മകനെ നിങ്ങൾ ചുംബിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് ടെൻഷനാകാം, അത് കാരണമാണ് കേട്ടോ. അങ്ങനെ കാരണമായാൽ കുട്ടികളുടെ ബുദ്ധിക്ക് തന്നെ അതേ വളർച്ചക്ക് കുറവ് വരും. അതുകൊണ്ട് മക്കളെ നിങ്ങൾ നീതി പുലർത്തിയിട്ട് വളർത്തണമെന്ന് ഡോക്ടർ പറഞ്ഞതായി ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെൻഷൻ അധികരിക്കും, കുട്ടികൾ വിരളുകടിക്കുന്ന സ്വഭാവം അധികരിക്കും, കുട്ടികൾ വേണ്ടാത്തത് പലതും ചിന്തിച്ചിട്ട് ടെൻഷനാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഇതു തന്നെയല്ലേ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തരുന്നത്. ഒരു കുട്ടി മടി വന്നപ്പോൾ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് ചുംബിച്ച് മടിയിലേക്ക് ഇരുത്തിയ നബി മുഹമ്മദു റസൂലുള്ളാഹ് മറ്റൊരു കുട്ടി വന്നപ്പോ ആ കുട്ടിയെയും അടുത്തേക്ക് വിളിച്ച് ആ കുട്ടിയെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയിലേക്ക് ഇരുത്തി. എന്തിനാണ്? ടെൻഷൻ ഇല്ലാതിരിക്കാനാണ്. ഇതെന്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ശ്രദ്ധിച്ചോളണം. അതേ ചെറിയ മകനെ ചുംബിക്കുന്നു, ചെറിയ മകൻ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്നു, ചെറിയ മകനോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നു. അത് നമ്മൾ കാരണം പറയുന്നത് അവൻ ചെറുതാണെന്നാണ്. വലിയവനെ വല്ലാതെ ഇകഴ്ത്തുന്നു, നമ്മൾ ഇകഴ്ത്തണമെന്ന് വിചാരിച്ചിട്ടല്ല, ഇകഴ്ത്തണമെന്ന് വിചാരിച്ചിട്ടല്ല. ചെറിയ മകനും വലിയ മകനും അടിയാണ്, ചെറിയ മകനും വലിയ മകനും തമ്മിൽ തല്ലാണ്. അപ്പോ ഈ ബാപ്പ തീരുമാനം എടുക്കുകയാണ്, അവൻ ചെറുതാണ് അതുകൊണ്ട് നീ അവനിക്ക് അങ്ങ് കൊടുക്ക്. ചെറിയ വയസ്സിന്റെ വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ വേദനയാണ്, അക്കുട്ടിക്ക് അറിയൂല അവൻ ചെറുതായത് കൊണ്ടാണ് നീ ആ കുട്ടിയെ പരിഗണിച്ചത് എന്ന കുട്ടിക്ക് അറിയൂല. അക്കുട്ടിയുടെ മുന്നിൽ നിന്ന് നീ ചെറു വലിയവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരച്ച് ചെറിയവനെ വാങ്ങിച്ചു കൊടുക്കുന്നു, ഒരിക്കലും മരുത്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിലും ചെറുതായിരുന്ന കാലത്ത് നീ അതിന് മാനുള്ളൂ. ഇപ്പം വയസ്സായോ എന്ന് ചോദിക്കണ്ട, ഞാൻ ചെറിയതായിരുന്ന കാലത്ത് ഞാനും എന്റെ ജേഷ്ഠാനുജന്മാരും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നൊരു കളി ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊക്കെ കളി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തോണ്ടല, കാര്യമായ കളി എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ തോണ്ടല. അത് വെറും കുട്ടികൾക്ക് മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം. ഞാൻ ഈ അടുത്തൊരു കല്യാണ വീട്ടിൽ പോയപ്പോ ഞാൻ എവിടെയോ വെച്ചത് പറഞ്ഞിരുന്നു, അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ഡോക്ടർ ഇങ്ങനെ ഇരുന്നിരിക്കുന്നു. ഞാൻ എപ്പോഴും കാണുന്ന പരിചയമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി സലാം പറഞ്ഞു.
അപ്പോൾ ഇയാൾ സലാം കേട്ടില്ല. അപ്പോൾ ഞാനൊന്നും കൂടി തട്ടിയിട്ട് സലാം വലിക്കുന്നു. അപ്പോൾ ഇയാൾ അറിയുന്നില്ല, ഒന്ന് പിടിച്ച് കുലുക്കിയ സലാം വലിക്കുന്നു. അപ്പോൾ ഇയാൾ വലിക്കും സലാം. അപ്പോൾ ഇയാൾ സോറി ഞാൻ ഗെയിമിൽ മുഴുകിപ്പോയതാണ്, ആര് ഡോക്ടറാണ്? നിങ്ങൾ ആലോചിച്ചോ, പിന്നെ മനുഷ്യന്മാർ കുട്ടികളൊക്കെ അതെന്ത് പറയാനാ? അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കളി അറിയുമോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുട്ടിയെ കറിയുന്ന കളി ഇതാ, ഗെയിം ഇങ്ങനെ തോണ്ടുക, ഇങ്ങനെ കുറേ തോണ്ടുക, സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ തോണ്ടുക. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. ഞാൻ ഷാർജയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരാളെ വീട്ടിൽ ചെന്നപ്പോൾ, ചെറിയ കുട്ടിയാണ്, എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി ഇങ്ങനെ വലിയ കണ്ണട വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റി ഇത്ര ചെറുപ്പത്തിൽ തന്നെ കണ്ണട? ഒന്നുമില്ല, അത് മോന് വല്ലാതെ മൊബൈലുകൊണ്ട് കളിക്കും. മൊബൈലുകൊണ്ട് കളിച്ച് കളിച്ച് അവസാനം കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചക്ക് തകരാറ് വന്നുപോയി. കാഴ്ചക്ക് തകരാറ് വന്നപ്പോൾ ഡോക്ടർമാർ കണ്ണട എഴുതി കൊടുത്തതാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. ഈ നിലക്ക് കുട്ടികൾ ഇങ്ങനെ തോണ്ടുകയാണ്. ഇപ്പം എല്ലാത്തിനും തോണ്ടൽ തന്നെ, വേറെ തോണ്ടൽ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ പല കളികളുണ്ടായിരുന്നു. ഒരു കല്ലിങ്ങനെ ഇട്ട് അതിൻ്റെ പിന്നാലെ ഓടുക, അതിങ്ങനെ ചട്ടിത്തെറിപ്പിക്കുക, അങ്ങനെയൊക്കെ കളി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ കളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് അറിയുമെന്ന് കുട്ടികൾക്ക് തന്നെ അറിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. കുട്ടികളെ മുറ്റത്തിറക്കൂല, കുട്ടികളെ കളിക്കാൻ വിടൂല. കുട്ടികൾക്ക് കുറച്ച് കളിക്കാനൊക്കെ അവസരം കൊടുക്കണം. ഇത് പറഞ്ഞതുകൊണ്ട് വെറും കുട്ടികൾ കളിക്കാൻ മാത്രം വിട്ടുകൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കാരമൊക്കെ കളാക്കിയിട്ടുള്ള കളിക്ക് കുട്ടികളെ തീരെ അനുവദിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചേട്ടാൻചന്മാർ തമ്മിൽ കളിയിൻ്റെ ഇടയിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. സ്വാഭാവികമാണല്ലോ, കളിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയുണ്ടാവും, പിടിയുണ്ടാവും, വലുതും ഉണ്ടാവും. അങ്ങനെ കോടതിയിലെത്തി വിചാരണക്ക് വാപ്പൻ്റെ മുമ്പിലെത്തി. വാപ്പൻ്റെ മുമ്പിലെത്തിയപ്പോൾ വാപ്പ ചോദിച്ചു, രണ്ടുപേരോട് ചോദിച്ചു, ആരാ അടിച്ചത്, ആരെയാ അടിച്ചത് എന്നും ചോദിച്ചിട്ട് വാപ്പ രണ്ടാൾക്കും ഓരോ അടിവെച്ച് കൊടുത്തു. എൻ്റെ വാപ്പ പറഞ്ഞു, എൻ്റെ വാപ്പ അടിപ്പിച്ചത് അടികൂടി ആ രണ്ടാളെ അടിക്കണം. അവിടെ ഒരാളോട് മാത്രം നീതിയില്ല, രണ്ടാൾക്കും അടിയാണെന്ന് പറഞ്ഞ് രണ്ടാളെയും പിടിച്ചടിച്ചു. ഞാനിതെന്തിനാ പറഞ്ഞത്? ഒരിക്കലും അതേ മൂത്ത മകനെ അടിച്ച് ചെറിയവനെ അതേ വേദനിപ്പിക്കാതെ അവൻ്റെ മുന്നിൽ സ്നേഹം അതേ ചെറിയവനോട് കാണിച്ചാൽ വലിയവന്റെ മനസ്സിൽ അത് സ്നേഹം അതേ വലിയ ടെൻഷൻ ഉണ്ടാക്കാൻ, അവൻ്റെ മനസ്സിൽ എൻ്റെ ബാപ്പക്ക് പരിഗണനയില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഉമ്മക്ക് എന്നോട് പരിഗണനയില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ. അത്തരം പ്രവർത്തനങ്ങൾ കാരണമാണ് ഉമ്മ, അത്തരം പ്രവർത്തനങ്ങൾ കാരണമാണ് ഉപ്പ. മക്കള് എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ബിളഅതും മിന്നീ, അതിൻ്റെ ഒരു ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത് എന്താ? ബിളഅതും മിന്നീ, എൻ്റെ ഒരു ഭാഗമാണ്. എന്തൊരു സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മകളോട്, എന്തൊരു ആദരവാണ്, എന്തൊരു ബഹുമാനമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം ഇങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് എന്തോ സ്വകാര്യം പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നതാണ്. വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ സ്വീകരിക്കുകയാണ്. മർഹബൻ ബിബ്നതി, എന്റെ മോക്ക് സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുമ്പോ സ്വീകരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. ഇപ്പൊ എങ്ങനെയാ ബാപ്പയും ഉമ്മയും തമ്മിലുള്ള, ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം? ബാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെയാ വരിക? ചേട്ടിലൊരു സാധനം ഉണ്ടാവും. മകനോ, മകനും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചേട്ടിലൊരു സാധനം ഉണ്ടാവും. ബാപ്പ വലത്തോട്ട്, മോനടുത്തോട്ട്, രണ്ടാളും ഒരു സലാം പോലും പറയൂല. രണ്ടാക്കും അങ്ങനെ രണ്ടാൾ കയറി വന്ന വിവരം തന്നെ അറിയൂല. കാരണം എന്താ? കയറി വരുമ്പോ തന്നെ വീട്ടിൽ ചവിട്ടിൽ ഇതും വെച്ചിട്ടാ വരിക. മറ്റേ ആൾ വലത്തെ ചെവിയില്, മകനടുത്തെ ചെവിയില്, രണ്ടാക്കും തിരിഞ്ഞു നോക്കാൻ സമയമില്ല. വീട്ടിലേക്ക് കയറി വന്നു, ബാപ്പ വലത്തോട്ട്, മോനടുത്തോട്ട്, ഒരു സലാം പോലും പറയൂല. നിങ്ങൾ നോക്ക്, അറബികളെ സംസ്കാരം എന്തൊരു നല്ല സംസ്കാരമാണ്. അവര് മക്കൾ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്ന മക്കളെ കൈപിടിക്കുകയാണ്, മക്കൾ ഇങ്ങനെ ചൊതിയെ ചുംബിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോ മർഹബാ
ഫാത്തിമ സ്വാഗതം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ പറയുമ്പോഴേക്ക് നമ്മൾ ബാപ്പയല്ലാതെ ആയി പോകൂല, അങ്ങനെ പറയുമ്പോഴേക്ക് ബാപ്പന്റെ സ്ഥാനമില്ലാതെ ആയി പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഒരു മകന് കൊടുക്കേണ്ട സ്നേഹം, മകൾ കൊടുക്കേണ്ട സ്നേഹം, അവരോട് കാണിക്കേണ്ട ആദരവ്, അവരോട് കാണിക്കേണ്ട സ്വഭാവം ഒക്കെ പഠിപ്പിച്ചു തരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ ബീവിയെ സ്വീകരിക്കുകയാണ്. മർഹബാ, മകളെ സ്വാഗതം ഓതിയിട്ട് സ്വീകരിക്കുന്നു. നമ്മളോ സ്വന്തം മകളുടെ കല്യാണം ഉറപ്പിച്ചു, മകളെ കല്യാണം ഉറപ്പിച്ചു. എങ്ങനെ? സ്വന്തം മകളുടെ കല്യാണം ഉറപ്പിച്ചു, കല്യാണം ഉറപ്പിച്ചു. അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഒരു പുതിയാപ്പിളെ കാണാൻ വേണ്ടി വന്നു, പെട്ടെന്ന് നടന്നൊരു സംഭവം ആയതുകൊണ്ട് പറയാതിരിക്കാൻ പാടില്ല, ഒരിക്കലും ബാപ്പനോട് പറയാതെ അങ്ങനത്തെ ഒരു പണി കൊടുക്കരുത്. അങ്ങനെ ഒരു വീഴ്ചയില് ബാപ്പനോട് പറയാൻ വിട്ടുപോയി. എന്നാ ഈ ബാപ്പ ഇപ്പൊ എന്താ ചെയ്യാ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, അവൾ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പിന്നെ അവളോട് മിണ്ടൂല. അങ്ങനെയല്ല വേണ്ടത്, അത് അവളുടെ അറിവ് കേടാണെന്ന് മനസ്സിലാക്കി അവളെ വിളിച്ച് ഉപദേശിക്കാനുള്ള നല്ല സന്മനസ്സാണ് നമുക്ക് വേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ബാപ്പയും ഉമ്മയും ബാപ്പയും മക്കളും തമ്മിലൊന്നും ഒരിക്കലും അത്തരം ചിന്തന ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തെറ്റ് സംഭവിച്ചു പോയാൽ ബാപ്പ മക്കളെ ഉപദേശിക്കണം, ഉമ്മ മക്കളെ ഉപദേശിക്കണം. ഇന്ന് മുതൽ ഞാൻ എന്റെ മോളോടെ ഇനി മിണ്ടൂല, അവളെ വിളിക്കൂല, അവളായിട്ട് സംസാരിക്കൂല, അവളെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? മറിച്ച് അവരെ തെറ്റുകൾ തിരുത്തിയിട്ട് അവരെ നന്നാക്കിയെടുക്കുന്നത് നമ്മളെ ബാധ്യതയാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. അല്ലെങ്കിൽ അവിടുത്തെ ഇടതുവശത്തും ഇരുത്തി തുമ്മാസല്ലോഹലീവസല്ലമതങ്ങള് പിന്നെ ഫാത്തിമ ബീവിയോട് സംസാരമാണ്, പരസ്പരം സംസാരിക്കുന്നു. സംസാരിക്കുന്നതിനിടയിൽ അയ്യതയെ ഫാത്തിമ ബീവി റളിയല്ലാഹു നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ ഉപദേശിച്ചു. ഉപദേശം കേട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് എന്താ പറഞ്ഞതെന്ന് അറിയൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തങ്ങിരുത്തി. പിന്നെ പരസ്പരം സ്വകാര്യത്തിലെത്തോ പറഞ്ഞു. ആ പറയുന്നത് അതി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല, പക്ഷേ കേട്ടിട്ടില്ല. കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതേ അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും എന്തോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫല്ലഹിക്കത്തു ഫാത്തിമ, അതൊക്കെ കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അത് കേട്ടിട്ട് ചിരിച്ചു പോയി. ബാപ്പയും മകളും തമ്മിൽ സ്വകാര്യം പറഞ്ഞതല്ലേ, ഞാനത് പോയി ചോദിച്ചിട്ട് മകക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് ചിന്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വകാര്യം എന്താ പറഞ്ഞത് എന്ന് പോയി ചോദിക്കാൻ നിന്നില്ല. അങ്ങനെയാണല്ലോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽപ്പെട്ട മാതിയല്ലേ, പോരാ ഉമ്മയല്ലേ, ലോകത്തുള്ള സർവ ഉമ്മമാരെയും സർവജനങ്ങൾക്കും ഉമ്മയല്ലേ. മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തിന് മാതൃകയാണ്. അവര് തമ്മിൽ എന്തോ സ്വകാര്യം പറഞ്ഞതല്ലേ, ഞാനത് ചോദിച്ചന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഉമ്മമാരെ എന്തെങ്കിലും പതിയെ പതിയെ സ്വന്തം മകന് അവളെ ഭാര്യയോട് സ്വകാര്യം പറഞ്ഞാൽ, അവന്റെ ഭാര്യയോട് സ്വകാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോഴേക്ക് നിനക്ക് സംശയമായി പോയല്ലേ. നിന്റെ മകതയും അതേ മകന്റെ ഭാര്യയോട് മകൻ എന്തെങ്കിലും ഫിത്തിന പറഞ്ഞതാണോ എന്തൊരു ധാരണ നിന്റെ മനസ്സിൽ തോന്നിപ്പോയോ? നിന്റെ മനസ്സിന്റെ കേടാ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച സ്വകാര്യം നീ ചോദിച്ചറിയാൻ പോകണ്ട. എല്ലാം അറിയണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം അറിവിന് വലിയ ബഹുമാനമാണ്, അറിവിന് വലിയ ആദരവാണ്. വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാണോ? ഖുർആൻ തന്നെ ചോദിച്ചതാണ്. പക്ഷെ അറിവിന് വലിയ ബഹുമാനമുണ്ട്. പക്ഷേ സർവ സ്വകാര്യതകളും അറിയുന്ന അറിവ് അത് തെറ്റായ അറിവ്. എല്ലാരും സ്വകാര്യവും അറിയണം, അവന്റെ വിഷമം
അറിയണോ, അവന്റെ തെറ്ററിയണോ. അങ്ങനെ മറ്റുള്ളവരെ കാതിൽ നിന്നും നാവിൽ നിന്നും ഈബത്ത് കേൾക്കുന്ന സ്വഭാവം, നമീമത്ത് പറയുന്ന സ്വഭാവം. അരുതേ ഉമ്മ, നബിതങ്ങൾ ഇഷ്ടപ്പെടൂല, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റായി നബിതങ്ങൾ പറഞ്ഞില്ലേ. നിന്റെ നാവ് കൊണ്ട് മറ്റുള്ളവനെ നീ ഗീബത്ത് പറയുന്നത്, മറ്റുള്ളവനെ നിസാരപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത്, അത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ്. അവൻ ഇഷ്ടപ്പെടുന്നതാകട്ടെ, ഇഷ്ടപ്പെടാത്തതാകട്ടെ, മറ്റുള്ളവന്റെ കുറ്റവും പോരായ്മയും പറഞ്ഞു നടക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തിലൊരു ചിന്ത നിന്റെ മനസ്സിൽ വേണേ മനുഷ്യ. ഇരിക്കട്ടെ ഫാത്തിമ ബീവി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വകാര്യം പറഞ്ഞതല്ലേ, ഞാനത് അറിയേണ്ടതില്ല എന്ന നിലക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ആ വിവരത്തെ കുറിച്ച് ചോദിച്ചു. അവ ചിലർക്കൊരു ചോദ്യം, അപ്പ എന്തിനാ ചോദിച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ ചരിത്രം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പെണ്ണ, വലിയ അറിവുള്ള പെണ്ണ, അറിവുള്ള ഉമ്മയാണ്, വലിയ വിവരമുള്ള പെണ്ണ. ചിലർക്കൊരു ധാരണയാണ്, സ്ത്രീകൾ പഠിക്കുന്നതിന് ഇസ്ലാം എതിരാണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരാണ്. ഒരിക്കലും അല്ല കേട്ടോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ വിവരമുള്ള പെണ്ണാണ്, ലോകത്തിന് വലിയ അറിവ് സമ്മാനിച്ച ഉമ്മയാണ് മഹദി ബീവി ആയിഷ. പിന്നെയോ, പിന്നെന്തിനാ മുസ്ലിയാരെ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്കെതിരെ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ഞാനത് പ്രത്യേകം പറയാം. ഓ എന്റെ ഉമ്മമാരെ, മക്കളെ പഠിക്കാനേക്കുന്നത് തെറ്റല്ല, മക്കള് പഠിക്കുന്നത് തെറ്റല്ല, സ്ത്രീകൾക്ക് പഠനത്തിന് സ്വാതന്ത്ര്യമില്ലെന്ന് ഒരീസലാമും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് അന്യപുരുഷനുമായി കലരുന്ന, അന്യപുരുഷനുമായി ഇടപഴകുന്ന, അന്യപുരുഷനുമായി സംസാരിക്കുന്ന, അന്യപുരുഷനെ കാണാനൊക്കെ വരുത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾ തെറ്റാണ്. അന്യപുരുഷനുമായി ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കുന്ന വലിയ പെൺകുട്ടികളുടെ സ്വഭാവം, അത് തെറ്റാണ്. നിങ്ങൾക്ക് പഠിക്കണോ? സ്ത്രീകളെ അടുക്കൽ പോയി പഠിച്ചോളൂ, സ്ത്രീകളെ അടുക്കൽ പോയി വിദ്യാഭ്യാസം നേടിക്കോളൂ. അങ്ങനെ സ്ത്രീകൾ വളർന്നു വരുന്നതിന് ഇവിടെ തെറ്റാരും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ലജ്ജയില്ലാത്ത കോളേജിലെ വിദ്യാർത്ഥികളായി അടപ്പതിച്ചു പോകുന്നത് അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങൾ ഒപ്പാപ്പമാരോട് ചോദിച്ചു നോക്കൂ, കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ മുമ്പ് കാലത്തൊക്കെ പറയാനുള്ളത് പെടക്കോയിന്റെ പിന്നാലെ പൂവം കോയി പോവാന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കാം അല്ലേ. പെടക്കോയി അറിയില്ല, എന്താ ഇവിടെ പറയാ, പെട്ടെ വീരാജ് പെട്ടെ എന്നൊക്കെ പറയും പോലെ പെട്ടയാണ്, അത് പേട്ടയാണ്. എനിക്ക് ഈ കന്നഡ അറിയൂല, അങ്ങ് പൊരുത്തപ്പെടണം. അപ്പൊ ഈ പെട്ട അല്ലെ, പെട്ടതല്ല കേട്ടോ, പെട്ട. ഈ ചെറിയ പെടക്കോയി പെട്ട എന്ന് പറയുന്ന സാധനവും അതിന്റെ പിന്നാലെ ഇങ്ങനെ പൂവം കോയി, പൂവം കോയിക്ക് എന്താ പറയാ, ആ ചേക്കലങ്ങൾ സാധനം മനസ്സിലായില്ലേ, അൽഹംദുലില്ലാ അത് മതി. ഈ പുരക്കോയിന്റെ പിന്നാലെ ഇങ്ങനെ പൂങ്കോയി പോകുന്നത് പോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം കോളേജിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പെൺകുട്ടികളെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്, ഒരു ലജ്ജയുമില്ല. അസ്തഗ്ഫിറുല്ലാഹ് അൽഹയാഉ മിനൽ ഈമാൻ അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹയാ ഈമാനിന്റെ ഭാഗമാണെന്ന. ഇപ്പൊ അത് തീരെയില്ലാതെ പോയി. അന്യ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ സ്കൂളും വിട്ട് പോകുമ്പോ ഓളെ പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ സ്വർപറിഞ്ഞ് നടക്കുന്നതിനും മടിക്കില്ലാത്തവരായി. പുരുഷന്മാരിൽ ചില ചെറുപ്പക്കാർ അതൊപ്പതിച്ചു പോയി. വെറുതെ പറഞ്ഞതല്ലോ, ഉലായിക കൽ അൻആം. പിൽക്കാലത്ത് വരുന്ന ഒരു സമൂഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ, അതേ വെറും മൃഗങ്ങളെ പോലെയാണ്. പോരാ, ഉലായിക കൽ അൻആമി ബൽ ഹും അദൽ. മൃഗമെന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല, അത് കോഴിക്ക് മോശമാണ്, പക്ഷികൾക്ക് മോശമാണ്, മൃഗങ്ങൾക്ക് തകരാറാണ്. ബൽഹും അവൽ, ആ മൃഗത്തെ കാണാതെ പതിച്ചു പോയവരായി പോയി. എന്താ ഖുർആൻ ഇങ്ങനെ പറയാനുള്ള കാരണം?
ബുദ്ധിയും ചിന്തയും ചിന്താശേഷിയും ആലോചിക്കാനുള്ള കഴിവുമുള്ള മനുഷ്യൻ വെറും മൃഗത്തെക്കാൾ അത പതിച്ചു പോയാ ആ കോഴി ചിലപ്പോ അല്ലെങ്കിൽ ആ നായ ചിലപ്പോ പെണ്ണിന്റെ പിന്നാലെ പോയത് പടക്കോഴിയുടെ പിന്നാലെ പോയത് പെട്ടയുടെ പിന്നാലെ പോയത് അതേ അതിനറിയൂല ഇത് പരസ്യമല്ലെന്നറിയൂല ഇത് പരസ്യപ്പെടുത്തരുതെന്നറിയൂല ഇത് കണ്ടിട്ട് ഉളപ്പില്ലാതെ നാണമില്ലാതെ മൃഗത്തെക്കാളത പതിച്ചവരായി കോളേജിൽ വരുന്ന പെൺകുട്ടികളുടെ വാലും പിടിച്ച് നടക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ ഓ ചെറുപ്പക്കാരാ നീ മറന്നുപോയോ അള്ളാന്റെ കോടതിയെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്നൂരിപ്പോയോ മടക്കയാത്രയെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്നൂരിപ്പോയോ ബൽഹും അവൽ മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോയി എന്നല്ലേ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആ കൂട്ടത്തില് പെട്ടുപോകരുതേ പെങ്ങളെ അങ്ങനെ നടക്കുന്ന പതി പുരുഷന്മാരെ പിന്നാലെ പോയി സമയം കളയരുതേ പെങ്ങള് അത്തരം പെൺകുട്ടികളെ മുതേ പിന്നാലെ നടക്കുന്നവർ എന്റെ മജ്ലിസിൽ വന്നിട്ടുണ്ടോ കൈയൊഴിക്കണേ ചെറുപ്പക്കാരാ അതാണത്വത്തിന് യോജിച്ചതല്ല പുരുഷത്വത്തിന് യോജിച്ചതല്ല അത് പുരുഷന്മാർക്ക് യോജിച്ചതല്ല പെണ്ണ് നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാ വേണ്ടത് നീ അവളെ പിന്നാലെ ഓടിയിട്ട് നീ ആണത്വമില്ലാത്തവനായി തരന്ത എഴുതി കൊടുക്കരുത് കേട്ടോ ഇരിക്കട്ടെ ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹതിയായ ബീവി ഫാത്തിമ ഞാൻ അങ്ങോട്ട് നിങ്ങളെ വീട്ടിന്റെ അയൽവാസത്തിൽ താമസിക്കുന്ന ഫാത്തിമാനെ കുറിച്ചല്ല പറഞ്ഞത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖിതഅത ഖൽബി എന്റെ കരളിന്റെ കഷ്ണമാണ് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞില്ലേ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ള ഒരു മോളെ ഒരു മക്കളെ ഞാൻ കണ്ടിട്ടില്ല മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തും പോലെയാ സംസാരിക്കുമ്പോ നബി തങ്ങള് സംസാരിക്കും പോലെയാണ് ഉമ്മമാരെ ആ ഫാത്തിമ ബീവി ഒന്ന് കാണണ്ടേ ആ ഫാത്തിമ ബീവി ഒന്ന് പരിചയപ്പെടണ്ടേ ഞാൻ ഓതി വെച്ച ഹദീസ് കേട്ടില്ലേ അൽ ഹയാഉ മിനൽ ഈമാൻ ഹയാ ഈമാനിന്റെ ഭാഗമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ വല്ലാത്ത ഹയാ ഉള്ളയാളായിരുന്നു കാനത്ത് റളിയല്ലാഹു അൻഹ ശദീദത്തുൽ ഹയാ വല്ലാത്ത ഹയാ ഉള്ള മോളായിരുന്നു മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബോഡിയെടുത്ത് പിടിക്കുന്ന വസ്ത്രം ധരിച്ച് ആയിഷ ദേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങിയിട്ടില്ല ഉമ്മ റസൂലുള്ളാഹിന്റെ മോളല്ലേ ഭംഗിയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മോള് ഇരുന്നു മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം വഫാത്തിന്റെ സമയമെത്തിയപ്പോൾ നബി തങ്ങളെ മുന്നിൽ വന്ന് കണ്ണുനീരൊലിപ്പിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ ഫാത്തിമ എന്റെ വരവതി എന്റെ വിടവാങ്ങല് കണ്ടിട്ട് നീ ടെൻഷൻ അടിക്കണ്ട മോളെ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ എന്റെ പെൺകുട്ടികളെ കൂട്ടത്തിൽ എന്റെ അടുക്കലേക്ക് കബറിലേക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു മോളെ ദിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് കരഞ്ഞ രംഗത്തെ കുറിച്ച് ചോദിച്ചപ്പോ അത് തന്നെയല്ലേ ഫാത്തിമ ബീവിയും പറഞ്ഞത് എന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നു എന്ന വിവരം ബാപ്പ ലോകത്തോട് വിട പറയുന്നു എന്ന വിവരം ഞാനാണ് ഏറ്റവും ആദ്യം നിയോഗിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഏറ്റവും ആദ്യമായി കബറിലേക്ക് എന്റെ ശേഷം പോകുന്നത് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളെ വഫാത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞുപോയി ആയിഷ ഉമ്മാ അതുകൊണ്ട് തന്നെ
റസൂലുള്ളാഹിന്റെ വഫാത്ത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആദി ബീവി ഫാത്തിമ വെറും 6 മാസം മാത്രമേ നബി തങ്ങളെ വഫാത്തിന് ശേഷം മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുള്ളൂ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് കാണണ്ടേ ഉമ്മമാരെ, ഒന്ന് പരിചയപ്പെടണ്ടേ ഉമ്മമാരെ. എന്തൊരു വലിയ മഹത്വമാണ് നിവിധങ്ങൾ ആ മകൾക്ക് കൽപ്പിച്ചത്. നിവിധങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം ഞാൻ ഇതെന്തിനാ പറയുന്നത്? നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്താനാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അതേ മഹാനായ കുറിച്ച് പറയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹുള്ള സ്നേഹമായി എത്തിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ, നബിതങ്ങൾ ഒരു യാത്ര തിരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ൊരുക്കുകയാണെങ്കിൽ അവസാനം നബിതങ്ങളുമായി കാണുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോകാതെ നബിതങ്ങൾ യാത്ര ഇറങ്ങൂല്ല. അവസാനം ഫാത്തിമ ബീവി ഒന്ന് പോയി കാണും, അതുകൊണ്ട് നിർത്തിയില്ല. വഅവ്വലുമയ്യദ്ഖുലു അലൈഹി ഇദാ ഖദിമ ഫാത്തിമ. ചില ഉപ്പമാർക്കൊരു ധാരണയാണ്, മംഗളാവരും മാത്രമൊന്നത്ര ഉപ്പമാരുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടികൾ ജനിച്ചാൽ 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സ്, ഇവർ പോകാൻ പറ്റൂല, 18 വയസ്സ് അല്ലേ, 18 വയസ്സല്ലേനോ, ആ 18 വയസ്സ്. ആ 18 വയസ്സാകുന്നത് വരെ എങ്ങനെയെങ്കിലും തട്ടാതെ മുട്ടാതെ അവിടെയും ഇവിടെ ഒന്നും പൊള്ളാതെ അങ്ങനെ ജീവിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സമ്പാദിച്ച് ഓക്ക് വേണ്ടി പൊന്നും വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെ പടിയിറങ്ങി കിട്ടിയാൽ അൽഹംദുലില്ല, എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? പെണ്ണ് വീട്ടിലെ ബറക്കത്താണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വീട്ടിലെ ബറക്കത്താണ് എന്നാ റസൂലുള്ളാഹി പറയുന്നത്. അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നെ തൊട്ട് ഉദ്ധരിച്ച ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു സലാസു ബനാത്, ആർക്കെങ്കിലും ഒരു 3 പെൺകുട്ടികൾ ഉണ്ടായാൽ, ഔ സലാസു അഖവാത്, 3 സഹോദരിമാരുണ്ടായാൽ, ഔ ഇബ്നതാൻ, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ ഉണ്ടായാൽ, ഔ ഉഖ്താനി, അല്ലെങ്കിൽ വീട്ടിൽ 2 സഹോദരിമാരുണ്ടായാൽ, അവരോട് നല്ല നിലക്ക് സഹവസിച്ചാൽ, ബാപ്പ മരിച്ചു പോയ മോളാണ്, ബാപ്പ മരിച്ചു പോയ പെങ്ങളാണ്, ആ പെങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിന്നൊന്ന് വിവാഹം കഴിപ്പിച്ച അയച്ചാലേ എനിക്ക് സമാധാനം വരൂ എന്ന് പറയല്ല സഹോദരാ, അവളെ സ്നേഹിക്കൂ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, അങ്ങനെ പെൺകുട്ടികളെ സ്നേഹിച്ചോ, സഹോദരിമാരെ സ്നേഹിച്ചു, അവർക്ക് നല്ലത് മാത്രം സമാധാനിപ്പിച്ചു പറഞ്ഞു, അല്ലാഹു തക്വ ചെയ്ത് ജീവിച്ചോ. വത്തഖുല്ലാഹ തഖുല്ലാഹ ഫീഹിന്ന, അവരെ വിഷയത്തിൽ അല്ലാഹുവിനെ ഹൃദയ സൂക്ഷിച്ച് ജീവിച്ചോ, ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പെൺകുട്ടികൾ ജനിക്കുമ്പോ ഞാനിത് എവിടുന്നാ ഉണ്ടാക്കി തരുവാ നീ ചിന്തിക്കണ്ട, നീ ഇതുവരെ ഉണ്ടാക്കിയ എവിടുന്ന് തരൂ, നിന്റെ കഴിവ് കൊണ്ടാ, ഇതുവരെ ഉണ്ടാക്കിയ നിന്റെ കഴിവ് കൊണ്ടാണോ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കഴിവ് കൊണ്ടാണ് നീ ഉണ്ടാക്കിയതെന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ, ആരെ സ്വഭാവമാ? ജാഹിലിയ കാലത്ത് ജീവിച്ച വിവരമില്ലാത്തവരെ സ്വഭാവമാ. പെൺകുട്ടി ജനിച്ചു അവരോട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരെ മുഖത്തിന്റെ നിറം മാറിപ്പോയി, മുഖം കരിവേളിച്ചു പോയി. ഇത് വിവരമില്ലാത്ത ജാഹിലിയ കാലത്ത് ജീവിച്ച സമൂഹത്തിന്റെ സ്വഭാവമാണ് ജനങ്ങളെ. പെൺകുട്ടി അവൻ സ്വർഗം നേടാൻ, അവനൊന്ന് സ്വർഗീയമാ,
ആൺകുട്ടികളാകുമ്പോ മരിച്ചാൽ എനിക്കും ഉപകരിക്കും, ഈ പെൺകുട്ടികളെ കൊണ്ട് എനിക്ക് എന്ത് കാര്യമാണ്, അവളെപ്പോ ഭർത്താവിന്റെ വീട്ടിലാകൂലി, പെൺകുട്ടി ഭർത്താവിന്റെ ബാപ്പക്ക് സേവനം ചെയ്യാനല്ലേ, പെൺകുട്ടി ഭർത്താവിന്റെ ഉമ്മാക്ക് സേവനം ചെയ്യാനല്ലേ എന്ന് ചിന്തിച്ചിട്ട് പെൺകുട്ടികളെ തള്ളിക്കളയുന്ന മനുഷ്യരായി നമ്മൾ മാറിപ്പോയാ നമ്മളെക്കാൾ അത് പതിച്ചവരുണ്ടാകൂല. ആ പെൺകുട്ടികളെ കുറിച്ച് റസൂലുള്ള പറയാണ്, കുന്നലഹു ഹിജാബം മിനന്നാരി യൗമൽ ഖിയാമ, നല്ല നിലക്ക് സ്നേഹിച്ച് സ്നേഹ വാത്സല്യത്തോടെ സ്നേഹം കൊടുത്ത് വളർത്തിയ നിന്റെ മോളില്ലേ, അത് നിന്റെ ജീവിതത്തിൽ ആഹ്റത്തിൽ നരകത്തിൽ നിന്ന് നിനക്ക് മറയാടു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലർക്കൊരു ധാരണയാ പെൺകുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, പെൺകുട്ടിയെ പഠിപ്പിച്ച് വലിയ ഉന്നത സ്ഥാനത്തെത്തിച്ചു, അല്ലെങ്കിൽ പെൺകുട്ടിയെ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്ത് ഉയർത്തി, എന്നാ എനിക്കെന്ത് കിട്ടാനാ, ഓളെ ഭർത്താവ് നല്ല സൂചിച്ച് ജീവിക്കും, അല്ലാണ്ട് എനിക്കെന്ത് കിട്ടാനാ, അല്ലെങ്കിൽ അവളെ ഭർത്താവിന്റെ വാപ്പ, ആ ഭർത്താവിന്റെ വാപ്പക്ക് സേവനം ചെയ്തു കൊടുക്കും, ഭർത്താവിന്റെ ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുക്കും, പെൺകുട്ടികളെ എനിക്കെന്ത് ചെയ്തു തരാനാ, കാരണം അവിടുന്ന് സമ്മതം കിട്ടാതെ ഇങ്ങനെ വരില്ലല്ലോ, അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ഈ അടുത്തൊരു കത്ത് വായിച്ച അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ആ കത്തിലുള്ളത്? അയാൾക്ക് ആറ് മക്കളാണ്, ആറ് മക്കളിൽ അഞ്ച് ആൺകുട്ടികളാ, ആറാമത്തത് പെൺകുട്ടി ജനിച്ചപ്പോ വല്ലാത്ത വിഷമം, ആറും ആണാകണം എന്നായിരുന്നു പോലും ആഗ്രഹം. അങ്ങനെയൊന്നും പാളുകൾ ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആറാമത്തത് പെൺകുട്ടി ജനിച്ചപ്പോ വല്ലാത്ത വിഷമം. എന്താ വിഷമം? ഈ പെൺകുട്ടീനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല, അഞ്ച് മക്കൾ ഉണ്ടായാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊന്നും വണ്ടി വരൂല എന്നാ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ അഞ്ചു അഞ്ചു കോലത്തിലാണെങ്കിൽ അള്ളാഹാകട്ടെ, അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളെ തന്നു അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ മാപ്പക്ക് രോഗം ബാധിച്ചിട്ട് അഞ്ച് ആൺകുട്ടികളും തിരിഞ്ഞു നോക്കിയില്ല, ഈ പെൺകുട്ടി ബാപ്പക്ക് സേവനം ചെയ്തു, ബാപ്പക്ക് ഹിദ്മത്ത് ചെയ്തു, കല്യാണം പോലും കേൾക്കാതെ വീട്ടിൽ കിടന്നു ജീവിച്ചു എന്നൊരു കത്തിയെടുത്ത് വായിക്കാനായി അള്ളാഹുവേ ആ കുട്ടിക്ക് വിവാഹാലോചന വരാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അയച്ച കഥയായിരുന്നു. അള്ളാഹു തആല ആ കുട്ടിക്ക് നല്ല ഖൈറായ ഒരു ഇണയെ അള്ളാഹു തആല കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി മാനുള്ള മുഅ്മിനീങ്ങളെ, എവിടെയാ അള്ളാഹു തആല നമുക്ക് കണക്കാക്കിയത് ഖൈർ, എവിടെയാ ഷർ, ഇതൊന്നും നമുക്കറിയൂല. പെൺകുട്ടി ജനിക്കുമ്പോഴേക്ക് ഞാൻ എവിടെ പോയിട്ടാ സ്വർണം ഉണ്ടാക്കുക എന്നുള്ള വേദനയാണ്. ഓ മനുഷ്യ, നിനക്കറിയോ ദുബായിൽ പോയിട്ട് 60 കൊല്ലമായിട്ട് നാട്ടിലേക്ക് വരുമ്പോ 600,000 കടമാണ്. ഇങ്ങനെ ചില മനുഷ്യന്മാരെ നീ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ഒരുപാട് എൻ്റെ അടുക്കൽ വന്നിട്ട് ബാപ്പനോട് പറഞ്ഞു, ദ്വാരക്കാൻ പറഞ്ഞവൻ എനിക്ക് തന്നെ അറിയാം, 60 കൊല്ലമായി വിദേശത്ത് പോകുന്നു, നാട്ടിലേക്ക് വന്നിട്ട് ഒന്നുമില്ലാതെ കയ്യും വീട്ടിട്ട് കയ്യും വീതിയെ പിടിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവര് അനുഭവമുള്ളവരില്ലേ. 6 മാസമായിട്ടില്ല ദുബായിൽ പോയിട്ട്, ദുബായിൽ എത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ നല്ല വീടിന്റെ പണി തുടങ്ങിപ്പോയി, ബാപ്പക്ക് ഉണ്ടായ കടം മുഴുവനും വീടിപ്പോയി, കുടിലിൽ താമസിച്ച ബാപ്പനെ 6 വർഷം കൊണ്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ചു പോയി. എന്താ രണ്ടാളും പോയത് ദുബായിൽ തന്നെയല്ലേ? എന്താ ഒരാൾ എയർ ഇന്ത്യയിലും ഒരാൾ എമിറേറ്റ്സിലും പോയതുകൊണ്ടാ? അവര് പോയ ഫ്ലൈറ്റിന്റെ വ്യത്യാസം കൊണ്ടാ? അല്ല, അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ പിന്നെ ഫ്ലൈറ്റിന്റെ വലുപ്പോ അല്ലെങ്കിൽ അവൻ പോയ ഫ്ലൈറ്റിന്റെ വണ്ണം ഒന്ന് നോക്കിയിട്ടല്ല. അള്ളാഹു കൊടുക്കാനെങ്കിൽ തീരുമാനിച്ചാൽ തടുക്കാൻ കഴിയുന്നവർ ആരുണ്ട് ഇവിടെ? അതിന് 60 വർഷം വേണ്ട, 6 വർഷവും വേണ്ട, 6 ദിവസം വേണോ? വേണ്ട. ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ അങ്ങ് ഉണ്ടാകല. നിങ്ങൾ കേട്ടില്ലേ, ഒരു വലിയ പണക്കാരൻ എന്നോട് പറഞ്ഞതാണ്, വലിയ പ്രയാസമായിരുന്നു, അൽഹംദുലില്ല, കോടിക്കണക്കിന് ഉറുപ്പിയന്റെ ഒരു കച്ചവടം തിരിച്ചു കൊടുത്തതാണ്. നല്ല 2-3 കോടി ഇങ്ങ് പോകുന്നു ഉസ്താദേ, നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ സെക്കൻഡേ വേണ്ടു അള്ളാഹു തആലയുടെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കച്ചവടം നടക്കാൻ. അവനങ്ങ് വസീലയാക്കിയാൽ അള്ളാഹു അല്ലേ കൊടുക്കുന്നവൻ, അവിടെ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അവന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൊടുക്കുന്നവൻ അല്ലയാണെന്ന് വിശ്വസിക്കണം. പെൺകുട്ടിയാകുമ്പോഴേക്ക് കാൽമുട്ട് വറക്കരുത്, അത് ജാഹിലിയാക്കളുടെ സ്വഭാവമാണ്. പെൺകുട്ടികൾ എത്ര അധികരിക്കുന്നുണ്ടോ അത് വീട്ടിലെ ബറക്കത്താണ്. കുന്നലഹു ഹിജാബം മിനന്നാർ.
അത് നിങ്ങൾക്ക് ജീവിതത്തില് നരകത്തിന് മറയായുള്ള കണക്കാക്കിയത് മൻആല തലാത ബനാതിൽ ഫഅദബഹുന്ന വസവജഹുന്ന വഅഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന. എത്ര ഹദീസാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതേ മൂന്ന് പെൺകുട്ടികൾ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, അവരെ ഇൽമ പഠിപ്പിച്ചു കൊടുത്തു, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, അവർക്ക് നല്ലത് ചെയ്തു കൊടുത്തു. ഫലഹുൽ ജന്ന, അവർക്കല്ലാ സ്വർഗം കൊടുത്തു പോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതേ പെണ്ണായി ജനിക്കുന്നു എന്നത് അല്ലെങ്കിൽ ആണായി ജനിക്കുന്നു എന്നത് അവന്റെ തെറ്റല്ല. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളു യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഇനാഥാ വ യഹബു ലിമൻ യശാ ഉദ്ദുകൂർ. അല്ലാഹല്ലേ പടക്കുന്നവൻ. നീ എന്തിനാ പെണ്ണായി പോയത്? ചിലർക്കൊരു തോന്നലാണ്, ഞാൻ എന്തിനായിരിക്കും പെണ്ണായി പോയത്? പുരുഷനായിക്കുണ്ടെങ്കിൽ ഈ മൊയ്ലിയാര വേദനൊക്കെ മുന്നേ പോയിരുന്നുണ്ടായിരുന്നോ? ചിലർക്കൊരു തോന്നലാണ് പുരുഷന്മാർക്ക്, ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ആണായി പോയത്? ഈ ചുമടും തോറ്റി ഇങ്ങനെ ജീവിക്കണം, എൻ്റെ ഭാര്യക്ക് എന്തൊരു സുഖ, ഓള് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, എൻ്റെ വിളിച്ചിട്ട് വൈകുന്നേരം വരുമ്പോ മുട്ട വേണേ കോഴി വേണേ ഇങ്ങനെ കൽപ്പിച്ചാൽ മതി, ഓളിങ്ങനെ രാജാവായിട്ട് ജീവിക്കുക, ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുക. എന്താ എന്നാ ഉള്ള പെണ്ണാക്കാതെ പോയത്? പുരുഷൻ ചിന്തിക്കുന്നത് ഇങ്ങനെ, പെണ്ണ് ചിന്തിക്കുന്നതോ ഈ ആണുങ്ങൾക്ക് എന്തൊരു സുഖ, ട്രെയിനിലിരിക്കുക, ഇങ്ങനെ പോവുക, കാറിൽ പോവുക, ഇങ്ങനെ യാത്ര ചെയ്യുക, കുറേ സ്ഥലം ഇങ്ങനെ കാണുക, എന്തൊരു സുഖമാണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ അവൻ പറയും ഞാൻ ദുബായിലാണ്, കേട്ടു നോക്കിയാൽ വിചാരിക്കും മൂപ്പർ ഇങ്ങനെ ബുർജ് ഖലീഫനെ മോൾ ഇങ്ങനെ കാട്ടിലുമ്പല് വീണതാണ്. എത്രയോ കാലമായി ഊണും ഉറക്കില്ലാതെ ചോര നീരാക്കി അധ്വാനിക്കുകയാണ് സാധു. അത് ഈ പെണ്ണിന് അറിയില്ല, അത് ദുബായിലാണെന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വിറക്കുക. ഓ നിങ്ങളിങ്ങനെ ദുബായി നടിച്ചു പൊളിക്കുക, ഞാനിവിടുന്ന് എത്രയാ നിങ്ങളെ മോന്റെ മൂത്രം വെച്ചാൽ കഴുകണം, ബാത്റൂമിൽ പോയാൽ കഴുകണം, എനിക്കിതിനെ നേരുള്ളൂ, നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ കറങ്ങുകയാണല്ലേ. പെണ്ണിന് പെണ്ണിന്റെ ബഹുമാനം അറിയാതെ പോയി, പുരുഷന് പുരുഷന്റെ ബഹുമാനവും അറിയാതെ പോയി. ഓ മനുഷ്യ നീയാണോ ഇത് തീരുമാനിക്കുന്നത്? അല്ല പറഞ്ഞത് കേട്ടില്ലേ ലില്ലാഹി മുൽക്കു സമാവാതി വല്ലർലു, ആകാശ ഭൂമിയുടെ മുഴുവനും മതി ഉടമസ്ഥൻ അല്ലാഹുവാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഇഷ്ടാനുസാരണം അങ്ങ് പടക്കും. യഹബു ലിമൻ യശാ ഇനാഥാ, ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും. അവിടെ കംപ്ലൈന്റ് പറയാൻ പോകണ്ട, ഞാനെന്തിന് പെണ്ണായി പോയല്ലോ, ഞാനെന്തിന് പുരുഷനായി പോയല്ലോ, ഇത്തരം ചിന്ത തന്നെ മനസ്സിൽ വേണ്ട. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പുരുഷനാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ല റബ്ബിന്റെ അടുക്കലെ ബഹുമാനം. നിമിതങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ബഹുമാനമുള്ളത് ആർക്കാ? നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുത്തഖിയാര്? അത് പെണ്ണാകട്ടെ ആണാകട്ടെ, എന്നോട് ഏറ്റവും അടുത്തവൻ അതേ തഖ്‌വയുള്ളവരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണ് പെണ്ണിന്റെ പണിയെടുക്കണം, പുരുഷൻ പുരുഷന്റെ പണിയെടുക്കണം. പുരുഷന്മാരിങ്ങനെ ചിന്തിക്കുക, എനിക്കെന്താ അല്ല പ്രസവിക്കാനായി പോയത്, ഞാനെന്താ പ്രസവിക്കാതെ ആയി പോയത്, പ്രസവിച്ചാ സ്വർഗത്തിൽ കടക്കൂന്നല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ പോകാൻ പ്രസവിച്ചില്ലല്ലോ. അങ്ങനെ മുനിശന്മാരൊരിക്കലും സാധാവപ്പെടണ്ട, നിങ്ങളോട് പള്ളി പോകാൻ പറഞ്ഞിട്ടുണ്ട്, പള്ളി പോയാൽ വലിയ ബഹുമാന. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അപ്പൊ നിങ്ങൾ ജുമാ ജമാഅത്തിന് വേണ്ടി ഒക്കെ അങ്ങ് പള്ളിയിലേക്ക് പോയാൽ ഒരുപാട് കൂലിയിട്ടു. അപ്പൊ പെണ്ണുങ്ങന്മാർക്ക് തോന്നുകയാണ് അവര് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് കൂലി ഉണ്ടാക്കുകയാണ്, അത് വല്ലാത്ത കൂലിയായി പോയല്ലോ. ഓമ്മാ നിങ്ങൾ പ്രസവിക്കുന്ന കൂലി ഞങ്ങൾക്കുമില്ല. പുരുഷനും ആണും ഒന്നാണ് എന്നാ ചിലര് പറയുന്നത്, വല്ലാത്ത വിവരക്കേട് തന്നെ, വല്ലാത്തൊരു വിവരക്കേട് തന്നെ. ഈ അടുത്തൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, എനിക്ക് ഇങ്ങനെ ചിരി തോന്നിപ്പോയി, നല്ല ഉഷാറിന് ഉദാഹരണമായി, വല്ലാത്തൊരു ഉദാഹരണം. ഒരു പെണ്ണ് ഉംറക്ക് കൂടെ കൂടിയത് മുതല് അവസാനം വരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു പോലും. എന്താ ചൊറി? പുരുഷന്മാർ പോകുന്നിടത്തിലൊക്കെ ഞങ്ങൾക്കും പോകണം, ഈ പെണ്ണിന്റെ അവകാശം അതാണ്, പുരുഷന്മാർ പോകുന്നിടത്തിലൊക്കെ എനിക്കും പോകണോ. അവസാനം ഉംറ കഴിഞ്ഞിട്ട് മുടി കളയാൻ സമയമായപ്പോൾ ഈ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു പോലും, ആ ഇതെല്ലാം പുരുഷന്മാർ പോകുന്നിടത്തിലൊക്കെ പോകാൻ നിന്നൊരു പെണ്ണില്ലേ അവളേക്ക് വിളിക്കും, മുടി മൊത്തം അങ്ങ് കളഞ്ഞല്ലേ അമ്പ്ര.
മുടി മുഴുവനായിട്ടും കളഞ്ഞാലേ അവരെ പുരുഷന്മാർ ചെയ്തൊക്കെ ചെയ്യണമെന്നല്ലേ അവള് പറഞ്ഞത്. അവളോടൊന്ന് മുടി കളയാൻ പറയാന്ന് പറഞ്ഞത് ഈ അടുത്തൊരു പ്രസംഗത്തിൽ ഊറ്റമ്പാർ ഉസ്താദാണ് തോന്നുന്നു എവിടെയോ വെച്ച് പ്രസംഗിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈമാനുള്ള മോമിനീങ്ങളെ പുരുഷനിക്ക് കിട്ടുന്നതൊക്കെ സ്ത്രീക്കും വേണമെന്ന് ചിന്തിക്കണ്ട, സ്ത്രീക്ക് കിട്ടുന്നതൊക്കെ പുരുഷന് വേണമെന്നും ചിന്തിക്കണ്ട. അതേതോ ഫെമിനിസ്റ്റ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ വന്ന് വിവരമില്ലാത്തവരെ ചിന്തയാണ് ചിലർക്ക് ഇങ്ങനെ തോന്നുകയാണ്. ഞങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ അടിമപ്പെടുത്തുകയാണ്, സ്ത്രീകളെ ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ അടുക്കി ഒതുക്കി കളയാണ്. അവര് മനസ്സിലാക്കുന്നില്ല പുരുഷൻ അധ്വാനിക്കുന്ന അധ്വാനം അവര് കാണുന്നില്ല. ഇരിക്കട്ടെ, പുരുഷനായാലും അതേ സ്ത്രീയായാലും നിന്നെ പുരുഷനാക്കിയത് നീയല്ലേ, നിന്നെ പെണ്ണാക്കിയതും നീയല്ലേ. ചില ആളുകളുടെ ഭാര്യ പ്രസവിച്ചിട്ട് പെണ്ണായാൽ ഇവൾക്ക് പെണ്ണല്ലാതെ പ്രസവിക്കാൻ അറിയൂല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. കേട്ടാ വിചാരിക്കും ഓളിങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, എങ്ങനെ വയറ്റിലാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഫോം എടുത്ത് നടക്കുകയാണ്, പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് എനിക്ക് പെണ്ണ് വേണം പെണ്ണ് വേണം എല്ലാ സ്ഥലത്തും എഴുതി ഒപ്പിട്ടിട്ട് കിട്ടിയ മാതിരിയാണ് ചില ഭർത്താക്കന്മാരെ വർത്താനം, ചില ഭർത്താക്കന്മാരുടെ സംസാരം എങ്ങനെയാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കുന്ന സംസാരം സംസാരിക്കരുത്. എന്നോട് എൻ്റെ ഭാര്യ ഗർഭം ചെന്നാൽ ഇടക്കിടക്ക് ആണാണോ പെണ്ണാണോ, ഞാൻ അവളോട് പറയില്ല ഞാൻ പഠിച്ചോനല്ല, നിങ്ങൾക്ക് ആണ് വേണോ പെണ്ണ് വേണോ, സ്ത്രീകളൊരു സ്വഭാവമാണ്. അവരിങ്ങനെ ചോദിച്ചുകൊണ്ട് ആണ് വേണോ പെണ്ണ് വേണോ, ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട് അള്ളാഹു എന്താണോ തരുന്നത് അതാ എനിക്ക് വേണ്ടത്. ആണാണെങ്കിലാണ്, അല്ല ആദ്യത്തെ രണ്ടാണല്ലേ അടുത്ത പെണ്ണല്ലേ വേണ്ടത്, അതെനിക്കറിയൂല. അടുത്ത പെണ്ണാണ് എനിക്ക് ഹൈറെങ്കിൽ അള്ളാഹു പെണ്ണ് തരട്ടെ, അടുത്തതാണാണെങ്കിൽ അള്ളാഹു ആണ് തരട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാതെ രണ്ടാണാണ് അവരുടെ മൂന്നാമത്തെ പെണ്ണാകണം, അല്ലെങ്കിൽ മൂന്നാണാണ് നാലാമത്തെ പെണ്ണാകണം, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. അള്ളാഹു ആണ് ആണിനെയും പെണ്ണിനെയും ഒക്കെ തരേണ്ടത്, അവനിക്കാണ് ഹൈർ അറിയുന്നത്. ഇതുവരെ എന്നെ അള്ളാഹു താല ആണാക്കി പഠിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിക്കുക ഞാൻ പെണ്ണായില്ലല്ലോ, അതിലെന്താർത്ഥം ഉള്ളത്. എന്റെ വാപ്പ ഇങ്ങനെ വിചാരിക്കുക, എന്റെ രണ്ട് അവസാനത്തെ പെൺകുട്ടികളായിപ്പോലെ മക്കളായിപ്പോയല്ലോ പെൺകുട്ടികൾ, മൂത്ത വേദി മക്കളെങ്ങാനും പെൺകുട്ടികളായിരുന്നെങ്കിൽ അവരെ മക്കളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കായിരുന്നു അല്ലേ. പെൺകുട്ടികൾ മൂത്തതാകുമ്പോൾ വേഗം മക്കളെ മക്കളാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കി സന്തോഷിക്കായിരുന്നു എന്നിങ്ങനെ വിചാരിക്കുക. അതിനേക്കാൾ വിവരക്കേടുള്ള ചിന്ത എന്താണ്? അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ട, അള്ളാഹു എനിക്ക് തന്നതൊക്കെ ഹൈറാണ്. എത്ര ആളുകളുണ്ട് മക്കളെ മക്കളുണ്ട്, മക്കൾ തന്നെ നന്നായില്ല, അവരെ കണ്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ മക്കളൊക്കെ അൽഹംദുലില്ലാ, ഒരു തൊപ്പിയൊക്കെ ധരിക്കാൻ വേണ്ടിയില്ലാത്ത നല്ല മക്കളായി ജീവിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും സമാധാനിക്കാനുള്ള സമാധാനത്തിൻ്റെ വകയല്ലേ മനുഷ്യൻ നോക്കേണ്ടത്. ഇത് പെൺകുട്ടി ജനിച്ചാൽ നിനക്ക് ഈ പെണ്ണിനെ പ്രസവിക്കാൻ അറിയുള്ളൂ എന്ന് ചോദിക്കുന്ന ചില വിവരമില്ലാത്ത ചില ഭർത്താക്കന്മാര്, ചില വിവരമില്ലാത്ത ഭർത്താവിന്റെ ഉമ്മമാരും ഉപ്പമാരും, പെൺകുട്ടി പ്രസവിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും വന്നിട്ട് നീ ഒന്നിനെ കെട്ടിക്കൊണ്ടു വന്ന് ആരേനും നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ചെറിയ ഇങ്ങനെ ഭാര്യന്റെ കുറ്റിങ്ങനെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അങ്ങനത്തെ ഉമ്മമാരൊന്നും നമ്മളാരും ഭാഗത്തില്ലല്ലോ, ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അവര് കണ്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചൊരു ഭാര്യയെ കൂട്ടിക്കൊണ്ടു വന്നു, അവള് വീട്ടിലെത്തിയ പിന്നെ ഉമ്മാക്കും പാപ്പാക്കും സ്വൈര്യമില്ല, അവളെ കുറ്റിങ്ങനെ തിരുകിക്കൊണ്ടിരിക്കുക, അവളെ കുറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നേരെ തിരിച്ചുകൊണ്ട് ചില സ്ത്രീകള് അതുവരെ ബാപ്പനെയും ഉമ്മനെയും സ്നേഹിച്ച, ചില ബാപ്പനെയും ഉമ്മനെയും സ്നേഹിച്ച് ജീവിച്ച മോനെ തലയണയുടെ മേലെ വെച്ചിട്ട് മന്ത്രിച്ചിട്ട് ബാപ്പനെയും ഉമ്മനെയും തെറ്റിച്ച് മക്കൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ചില പെൺകുട്ടികളുമുണ്ട്. അരുതേ ബംഗന്മാരെ, ജീവിതത്തിലെ ബറക്ക തൂരിപ്പോകാൻ അത് കാരണമാണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല, പറഞ്ഞു വന്നത് മറന്നുപോയോ. മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മറന്നുപോയോ? മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ വന്നിരുന്ന് റസൂലുള്ളാഹ് എന്തോ പറഞ്ഞു, അപ്പൊ ഇങ്ങനെ കരഞ്ഞു, കുറച്ചെന്തൊക്കെയോ പറഞ്ഞപ്പോ പിന്നെ ചിരിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്തിനാ ചിരിച്ചത് എന്തിനാ കരഞ്ഞത് എന്ന് അപ്പൊ ചോദിച്ചില്ല. എന്താ ചോദിക്കാതിരുന്നത്? ഞാനത് അറിയേണ്ടതില്ലല്ലോ. അതേ സ്ഥാനത്ത് ഒരുപാട് ഇൽമ ലോകത്തിന് സമ്മാനിച്ച മഹദിയാണ് മഹദി ബിബി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ ആ ഇൽമൊന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വകാര്യം, അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണമെന്ന നിലക്ക് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ എന്തായിരുന്നു നബി തങ്ങളെ സ്വകാര്യം? അപ്പൊ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ വഫാത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു, ഞാനങ്ങ് കരഞ്ഞുപോയി.
രണ്ടാമത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിക്കുന്ന രംഗം കണ്ടപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്, അവിടത്തേക്ക് വലിയ സഹതാപമാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കാണ്, മോളെ വിഷമമായി പോയോ, ടെൻഷനായി പോയോ? സ്വർഗത്തിലെ സർവ ഉമ്മമാർക്കും സ്വർഗത്തിലെ സർവ പങ്കന്മാർക്കും അങ്ങനെ ഞാനങ്ങ് സ്വർഗത്തിലെ സർവ ഉമ്മമാർക്കും പങ്കന്മാർക്കും ലീഡറാക്കിയിട്ട് ഞാനങ്ങ് നിയോഗിക്കട്ടെ മോളെ എന്നോടങ്ങ് ചോദിച്ചപ്പോ ഞാനറിയാതെ ചിരിച്ചുപോയി. ഇത് പറഞ്ഞിട്ട് എന്റെ മനസ്സിലെ വേദന അറിഞ്ഞ നബിതങ്ങൾ എന്നോട് പറഞ്ഞു, ഫാത്തിമ നീ ടെൻഷൻ അടിക്കണ്ട, ഞാനങ്ങ് മരിച്ചാൽ ആദ്യമായി എന്റെ മക്കളെ കൂട്ടത്തില് എന്റെ പെൺകുട്ടികളെ കൂട്ടത്തില് എന്റെ ഭാര്യമാരായും ഇവിടെ വീട്ടിലുള്ള സ്ത്രീകളെ കൂട്ടത്തില് കബറിലേക്ക് എന്റെ അടുക്കൽ ആദ്യം വരുന്നത് മോളെ നീയ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് റസൂലുള്ള മകളെ സ്നേഹിക്കുകയാണ്, നബിതങ്ങളോട് സ്നേഹം ദേ നബിതങ്ങളെ സ്നേഹം കാണിക്കുകയാണ്. ഫാത്തിമത്തു ബിളഅതു മിന്നീ ഫമൻ അഗളബഹാ അഗളബനീ. മഹാനായ മിസ്വർ ബിൻ മഹ്റമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയാണ്, ഫാത്തിമത്തു ബിളഅതു മിന്നീ, ഫാത്തിമ എന്റെ ഒരു ഭാഗമാണ് ജനങ്ങള്. ഫമൻ അഗളബഹാ, അവരാരെങ്കിലും വെറുപ്പ് പിടിപ്പിച്ചാൽ, ഫാത്തിമയെ ബുദ്ധിമുട്ടിച്ചാൽ, ഫാത്തിമയെ എഴുതി ബുദ്ധിമുട്ടിച്ചാൽ, അവൻ അഗളബനീ, എന്റെ കോപം കരസ്ഥമാക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തവനാണ്. ഉമ്മമാരെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് മാരിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ കാണുമ്പോൾ തോന്നിക്കുന്ന മോളായിരുന്നു മഹദി ബീവി ഫാത്തിമ. മാറായിത്തു അഹദൻ കാന അഷ്ബഹ കമാലം വഹദീഫ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഫാത്തിമത. ഫാത്തിമ ബീവിയെ കാൾ കാണുമ്പോൾ നബിതങ്ങളെ പോലെ തോന്നുന്ന, സംസാരിക്കുമ്പോൾ നബിതങ്ങളെ പോലെ തോന്നിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മഹദി ബീവി ആയിഷ വകാനതീദാ ദഖലത് അലീ, നബിതങ്ങൾ അടുക്കലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്ന് കയറി ചെന്നാൽ കാമ ഇലൈഹാ, നബിതങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് അടുത്തു ചെന്നു പോയി. ഫഖബ്ബലഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചുംബിച്ചു പോയി. വറഹബ ബിഹാ, അവിടത്തേക്ക് സ്വാഗതം ഓതിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു അനുഭവം കണ്ടതാണ്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈപിടിച്ച് സലാം പറഞ്ഞ് ചുംബിക്കുമ്പോഴൊക്കെ നമ്മൾ പുറത്തൊന്നായി പോവില്ല. മക്കളെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. ചിലർക്കൊരു ധാരണയാണ് ഉമ്മാനെ ചുംബിക്കല് മോശമാണ്, ഒക്കെ അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്ത വരുന്നത്. ഉമ്മനെ ചുംബിക്കാനും ബാപ്പനെ ചുംബിക്കാനുമുള്ള നല്ല മനസ്സ് വേണം. അതുപോലെ മകളെ ബാപ്പക്ക് ചുംബിക്കുമ്പോഴേക്കത് മോശമായി പോകൂലേ. മകളെ അതുപോലെ കൈപിടിച്ച് ചുംബിക്കുമ്പോഴോ അല്ലെങ്കിൽ നെറ്റിയിൽ ചുംബിക്കുമ്പോഴോ അവിടെ ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകൂലേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വകാനതീദാ ദഖലത് അലൈ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇദാ അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഖാമ ഇലൈഹാ, അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് റസൂലുള്ള എഴുന്നേറ്റ് നിന്ന് ചൊല്ലും, വരാ ഫഖബ്ബലഹാ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ചുംബിക്കും. വറഹബ ബിഹാ,
മോളെ യാ മർഹബാ, സ്വാഗതം എന്ന് മോളെ വിളിച്ച് പറയും. നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ മകളെ അങ്ങനെ സ്വീകരിക്കണേ ഉപ്പമാരെ, മക്കളെ അങ്ങനെ സ്വീകരിക്കണേ ഉപ്പമാരെ. അത് മക്കൾക്ക് നമ്മളോട് സ്നേഹം അധികരിപ്പിക്കാൻ നല്ലതാണ്. വലിയ മകനായാൽ ചുംബിക്കുന്നത് തെറ്റല്ല, മക്കളെ ചുംബിക്കുന്നത് നല്ലതാ. അത് ചെറുതാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. ചെറുതാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ പൊരുത്തം വാങ്ങിയ മോളാണ്. അതിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തൊരു മാതൃകയുണ്ട് ഉമ്മമാരെ. ആ മാതൃക നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തണേ ഭംഗന്മാരെ. നബിതങ്ങളെ ഫാത്തിമ ബീവിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കാനത്ത് റളിയല്ലാഹു അൻഹ ശദീദത്തുൽ ഹയാ, വല്ലാത്ത ലജ്ജയുള്ള മോളായിരുന്നു. അവിടുത്തെ ശരീരത്തിന്റെ രൂപങ്ങൾ എടുത്തു പിടിക്കുന്ന വസ്ത്രം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ധരിച്ചിട്ടില്ല. അപ്പൊ ചിലർക്കൊരു ധാരണയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സായ കാലമല്ലേ നിങ്ങൾ പറയുന്നത്. അല്ല കേട്ടോ, 40 വയസ്സ് തികയുന്നതിന്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ മോളാണ് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. 40 വയസ്സിൽ കൂടുതൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ല. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തബയ വഫാത്തിന്റെ തലേ ദിവസം ടെൻഷനായതെന്തിനാ, വിഷമിച്ചതെന്തിനാ? എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ എഴുന്നേറ്റു നിന്നു. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. പ്രായം ചെന്ന ഉപ്പാപ്പമാരിയിരിക്കുന്നതിന് വിരോധമില്ല. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. മഹാനായ ദേവഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ ശരീരത്തിന്റെ ഭംഗി കാണിക്കുന്ന വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങാറില്ല, അന്യപുരുഷന്റെ മുന്നിൽ ഭംഗി കാണിക്കാറില്ല, ഭംഗി പ്രദർശിപ്പിക്കാറില്ല. ഇപ്പൊ വല്ലാത്തൊരു ലോകമാണ്. സ്ത്രീകൾക്കൊരു ലജ്ജയുമില്ലാത്ത കാലം വന്നുപോയി. അൽഹയാഉ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ഹയാ എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഉമ്മാമമാർ, നമ്മളെ മുൻഗാമികളായ ഉമ്മമാർ, ആ ഉമ്മമാരൊരു മുസ്ലിയാരെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ കണ്ടാൽ അഥവാ അവർ മുഖം മറച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു, മറയില് മാറി നിൽക്കുന്ന കാലമായിരുന്നു നമ്മളെ മുമ്പ് കാലത്തെ കാലഘട്ടം. ഇപ്പോഴോ ഒരു മടിയുമില്ലാതെ ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് അഭിനയിക്കുന്നതിനും റബ്ബ് ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വിടുന്നതിനും ലജ്ജയില്ലാത്തവരായി നമ്മളെ പെങ്ങന്മാരത പതിച്ചു പോയി. അതും മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഒരു നാണവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ കിറ്റ്കാറ്റ് എന്നും ഇൻസ്റ്റഗ്രാമും എന്നൊക്കെ പറഞ്ഞ് തൊള്ളയിൽ കിട്ടാത്ത പേരുള്ള ചില ആപ്പുകളിൽ കയറിയിട്ട് സിനിമാ നടന്മാരും നടിമാരും അഭിനയിച്ച് കാണിക്കുന്നത് പോലെ, വ്യഭിചാരികളും വ്യഭിചാരിണികളും അഭിനയിച്ച് കാണിക്കുന്നത് പോലെ അഭിനയിച്ച് കാണിക്കുന്നവരായി ചില പെൺകുട്ടികൾ അതപ്പതിച്ചു പോയി. ഫാത്തിമ ബീവിയെ കാണണമെന്ന് ചിന്തിക്കുന്ന പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് കണ്ടിട്ട് സ്വർഗത്തിൽ ആസ്വദിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മാ, ഫാത്തിമ ബീവിയെ മാതൃകയാക്കിക്കോ. വല്ലാത്ത ഹയാ ഉള്ളവണ്ണായിരുന്നു, വല്ലാത്ത ലജ്ജയുള്ളവണ്ണായിരുന്നു മഹദി ബീവി ഫാത്തിമ. ഖിത്അത്ത ഖൽബിയ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ നീ എന്ന് ഫാത്തിമ ബീവിയോട് വെറുതെ പറഞ്ഞതല്ല. വാചക്കാലില്ല, വല്ലാതെ തക്കുക ചെയ്ത പെണ്ണാണ് കേട്ടോ, വല്ലാതെ റബ്ബിനെ വേന്ന് ജീവിച്ച പെണ്ണാണ് കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയതൊന്ന് പറയട്ടെ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭംഗിയൊക്കെ എടുത്തു പറഞ്ഞിട്ട് പാടുന്ന ചില പാട്ടുകൾ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തോന്നിപ്പാറുണ്ട്, ഒരിക്കലും അത് ഫാത്തിമ ബീവി താല്പര്യപ്പെടൂല. ആ നിലക്ക് ഹയാവോടെ ജീവിച്ച പെണ്ണായിരുന്നു മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. മൊഞ്ചത്തി ബീവി ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അഴകിനെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പാടിയിട്ട് വേറെ ചില പുരുഷന്മാരെ മുന്നിലൊക്കെ ഇങ്ങനെ സ്വതി അഴക് പറയുന്ന ചില പാട്ടുകാരുണ്ട്. ഒരിക്കലും അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഫാത്തിമ ബീവി താല്പര്യപ്പെടാൻ സാധ്യത കാണുന്നില്ല. ആ നിലക്ക് വല്ലാത്ത ഹയ ഉള്ള മോളായിരുന്നു മഹദി ബീവി ഫാത്തിമ. സ്വർഗത്തിലെ ഉമ്മമാരുടെ ലീഡറാ, സ്വർഗത്തിലെ ഉമ്മമാർക്ക് നേതൃത്വം കൊടുക്കുന്ന പെണ്ണാണ് മഹദി ബീവി ഫാത്തിമ. ഓ പെങ്ങളെ, ആ ലീഡറുടെ കീഴിൽ ഒന്ന് ഒരുമിച്ച് കൂടണമെന്ന ആശയുണ്ടോ? മനസ്സിലാക്കി വെച്ചോ. വഫാത്തിന്റെ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത ബേജാറാണ്, വല്ലാത്തൊരു വിഷമമാണ്. എന്തിനാണെന്നല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് കുറഞ്ഞത് കൊണ്ടല്ല, സ്വർഗത്തിലെ ലീഡറാണ് എന്ന് റസൂലുള്ള മോളായത് കൊണ്ട് പറഞ്ഞതല്ല, അവിടുത്തെ തഖ്വ കൊണ്ട് പറഞ്ഞതാ. വെറും മോളായതിന്റെ പേരിൽ സ്വർഗത്തിൽ കടക്കൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലല്ലോ. ഹബീബായനെ വിധങ്ങൾ പറഞ്ഞതെന്താണ്? എന്റെ മോളാണ് കളവ് നടത്തിയതെങ്കിലും എനിക്ക് കൈമുറിക്കാതിരിക്കാൻ പറ്റൂല. നീതിയുടെ വക്താവല്ലേ, നീതി എന്താണെന്ന് പഠിപ്പിച്ച നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ തഖ്വയില്ലാതെ സ്വർഗത്തിൽ മോളായത് കൊണ്ട് എത്തൂന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. പലതവണ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഉപദേശിക്കുകയാണ് പതിവ്. എന്നാ വഫാത്തിന്റെ സമയത്താണ് സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതേ സമാധാനിപ്പിച്ച് സന്തോഷ വാർത്ത അറിയിച്ചത്, സയ്യിദത്തു അഹ്ലി നിസാഇൽ ജന്ന, മോളെ നീ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ലീഡറാ. അതെന്തുകൊണ്ട് കിട്ടിയതാവുമ്മ? തഖ്വ കൊണ്ട് കിട്ടിയതാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയമെത്തിയപ്പോ വലിയ ടെൻഷനിലാണ്, വല്ലാത്ത ബേജാറിലാണ്. എന്തിനാണെന്നല്ലേ നബിതങ്ങൾ അടുക്കലേക്ക് എത്തുന്ന വലിയ സന്തോഷമുണ്ട്, പക്ഷേ നിസ്കാരം കുറഞ്ഞതിന്റെ പേരിലല്ല ടെൻഷൻ, നോമ്പ് കുറഞ്ഞു പോയതിന്റെ പേരിലല്ല ടെൻഷൻ, ഇബാദത്ത് കുറഞ്ഞതിന്റെ പേരിലല്ല ടെൻഷൻ, അല്ലാഹനെ ഭയപ്പെടാത്തതിന്റെ പേരിലല്ല ടെൻഷൻ. പിന്നെ എന്തിനാണെന്നല്ലേ എന്റെ മയ്യത്ത് നാളെ അങ്ങ് കഫൻ ചെയ്യാനെടുക്കുമ്പോൾ എന്റെ ശരീരം ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞു വെച്ചാൽ എന്റെ ശരീരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ സ്വഹാബത്തല്ലേ പുരുഷന്മാരല്ലേ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്, അവർക്ക് എന്റെ ശരീരത്തിന്റെ ഭാവങ്ങളൊക്കെ കാണുന്ന വിധത്തിൽ എന്റെ തുണിയിൽ കെട്ടി പൊതിയുമോ? മയ്യത്തായി കിടക്കുന്ന സമയത്ത് എന്റെ സ്വഹാബത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളും എവിടെയെങ്കിലും കാലിന്റെ ഭാഗമോ അല്ലാത്ത ഭാഗങ്ങളോ എടുത്തു പിടിക്കുന്ന വിധത്തിൽ മതി എന്നെ കഫൻ ചെയ്യുമോ? പ്രിയപ്പെട്ട ഭർത്താവായ അലിയബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചത്, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കഫൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സഹാബത്ത് എന്റെ ശരീരം കാണുമോ, എന്റെ കഫൻ തുണി കാണുമോ എന്ന് ലജ്ജിച്ചിട്ട് വല്ലാതെ വിഷമിച്ചു. ഓ എന്റെ പെങ്ങളെ, ഇടുന്ന പറഞ്ഞ ടൈറ്റ് കുറഞ്ഞു പോയാൽ, ഭർത്താവ് വാങ്ങിച്ചു തന്ന പർദ്ദക്കൽപ്പം ടൈറ്റ് കുറഞ്ഞു പോയാൽ മനസ്സിന് വലിയ ടെൻഷനാണല്ലേ. സ്വർഗത്തിലെ ലീഡറാണെന്ന് പറഞ്ഞ മഹദി ബീവി ഫാത്തിമ, മഹദി ബീവി ഫാത്തിമ
റളിയല്ലാഹു അൻഹ മാതൃകയാക്കണ ഉമ്മമാരേ, കഫൻ ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോയി മയ്യത്ത് കെട്ടിലിൽ നിന്ന് പിടിച്ചിട്ട് അലിയാറ് തങ്ങൾ കൊറ്റക്ക് കബറിലേക്ക് ഇറക്കി വെക്കാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് സ്വഹാബത്തിന്റെ ശരീരം എന്റെ കഫൻ തുണിയുടെ മേലെ കാണുമല്ലോ. ഇത് ഭയന്നിട്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി. ആ നിലക്ക് ഹയാ ഉള്ള ജീവിതം ജീവിച്ച പെണ്ണായിരുന്നു ബഹരി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഓ എന്റെ പങ്കന്മാരെ, ആ ഹയാ എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ചെറുപ്പക്കാരെ, ഇത് വെറും പെൺകുട്ടികൾക്ക് മാത്രം ബാധകമല്ല. ധരിച്ച പാന്റ് കണ്ടാൽ, ധരിച്ച പാൻസ് നോക്കിയാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എടുത്തു പിടിക്കുന്ന വിധത്തിലുള്ള പാന്റും കുപ്പായം ധരിച്ചിട്ട് ഫാഷനാക്കുന്ന ചെറുപ്പക്കാരാ, അത് ഫാഷനാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിൽ കിടക്കുന്ന മഹതിമാരോടൊപ്പം മഹാന്മാരോടൊപ്പം ഒന്ന് സ്വർഗത്തിലെത്തേണ്ടതില്ലേ? ഒന്ന് തക്കവ ചെയ്ത് അള്ളാനെ വഴിപ്പെട്ട് ജീവിച്ചു, അള്ളാനെ സ്നേഹിച്ച് ജീവിച്ചു. പോരാ, അള്ളാന്റെ ഖുർആൻ തുടക്കത്തിൽ നിന്നുള്ള വസിയ്യത്ത് ചെയ്തത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ലേ? അള്ള നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, യൂസീകുമുല്ലാഹു ഫീ ഔലാദികും, നിങ്ങളെ മക്കളെ വിഷയത്തിൽ നിങ്ങൾ നീതി പുലർത്തണേ. ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ചുംബനം കൊടുക്കുന്ന വിഷയത്തിൽ വരെ മക്കളോട് നീതി കാണിക്കണേ. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ നീതി പുലർത്തണമെന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ ബാപ്പ എന്നെയും എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. അള്ളാഹിന്റെ റസൂലേ, എന്റെ കയ്യിലുള്ളത് നുഅ്മാനാ നബിയേ, ഈ നുഅ്മാനിന് എന്റെ മാല് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓതി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ നബിയേ. അകുല്ല ബനീക ഖദ് നഹൽത മിസ്ലമാ നഹൽത നുഅ്മാൻ. റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, നുഅ്മാനിന് നീ ഓഹരി വെച്ച് കൊടുത്തതുപോലെ മറ്റ മക്കൾക്കും നീ ഓഹരി വെച്ചിട്ടുണ്ടോ? കാലല്ല. അപ്പാ മഹാനവർകളെ മറുപടി, ഇല്ല നബിയേ, ഞാനതിന് സാക്ഷിയാകൂല്ല. മക്കളോട് നീതി കാണിക്കാതെ, മക്കളോട് നീതി പുലർത്തിയില്ലെങ്കിൽ ഞാനതിന് സാക്ഷിയാകൂല. അബു നുഅ്മാൻ തങ്ങള്, മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പ എന്റെ ബാപ്പ പറഞ്ഞു, നബിയേ എല്ലാവർക്കും ഞാൻ ഒരുപോലെ ഞാനങ്ങ് വിതരണം ചെയ്താൽ അങ്ങനെ അത് സന്തോഷിപ്പിക്കുമോ? അതെ, നീ ഒരുപോലെ കൊടുത്താലേ ഞാനത് തൃപ്തിപ്പെടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വന്ന മഹാനായ അബൂ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാ പിന്നതിൽ മാറ്റമില്ല നബിയേ, ഞങ്ങൾക്ക് മക്കൾ വലുതല്ല, കുടുംബം വലുതല്ല, ഒന്നും വലുതല്ല. അൻത ഉമ്മുൻ അമ്മബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖതുയാ സയ്യിദി ഖൈറൻ നബി. അള്ളാഹിന്റെ ഹബീബായ നബിതങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചില്ലേ? അവര് സ്വന്തം ബാപ്പനെക്കാൾ നബിതങ്ങൾക്ക് സ്ഥാനം കൊടുത്തുപോയി, സ്വന്തം ഉമ്മനെക്കാൾ സ്ഥാനം കൊടുത്തുപോയി, സ്വന്തം ബാപ്പനെക്കാൾ സ്ഥാനം കൊടുത്തുപോയി, സ്വന്തം ആൺകുട്ടികളെക്കാൾ സ്ഥാനം കൊടുത്തുപോയി, സ്വന്തം പെൺകുട്ടികളെക്കാൾ സ്ഥാനം കൊടുത്തുപോയി. അൻത ഉമ്മുൻ അമ്മബൂ മാറൈനാ ഫീഹിമാ
مثل حسنك قط يا سيدي خير النبي إلا نبي ماري لم نتوم خيراي ومن نبي لغتنا من رحمتاي ومن نبي كارني ماي ومن نبي إلا يدنغل لم نيري بدي بيتشن دا ولعني بدي بابك مكان غود كيرنس نهم بدي بيتشن دا دعانا بدي مكان بابك غود كيرنس نهم مكان جنغل بدي بيتشن ஒரு உம்மா மகனு கொடுக்கேன்ன ஸ்நேஹம் படிப்பிச்சதங்கான நபியே ஒரு மக உம்மாக்கு கொடுக்கேன்ன ஸ்நேஹம் படிப்பிச்சதங்கான நபியே எல்லா ஜீவிதத்தின் அகல சகனமான மேகலகளும் வதும் 23 கொல்லம் கொண்டு ஞங்களை படிப்பிச்ச நேதாவல்லே சிலப்ப நபிதங்கள ஜீவிதத்தில் நபிதங்கள செய்யா நிட்டப்படாத்தது போலும் ஜாயிசானம் என்னையும் நீங்களையும் படிப்பிக்க நபிதங்கள் செய்தில்லே ആദലക്ക് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പറഞ്ഞു ബാപ്പക്ക് കൊടുക്കേണ്ട സ്നേഹം എത്രയാണ് ഉമ്മക്ക് കൊടുക്കേണ്ട ആദരവ് എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഒക്കെ പഠിപ്പിച്ചു തന്ന നേതാവാ ഞാൻ അതുകൊണ്ട് അവരോടൊക്കെയുള്ള സ്നേഹത്തെക്കാൾ ഞാൻ അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ പരിപൂർണ മുഅ്മിനാകൂല അതുകൊണ്ട് തന്നെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നിട്ട് പലപ്പോഴും പറഞ്ഞു പോയി ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ് എന്റെ ബാപ്പാക്ക് സമർപ്പിതമാണ് നബിയേ ഉമ്മയെ ഞാൻ സമർപ്പിക്കാം നബിയേ അവരൊന്നും അങ്ങയുടെ മുന്നിൽ എനിക്ക് വലുതല്ല ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഞാൻ ടാക്കീസിലേക്ക് പോകൂല ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഒരന്യപെണ്ണിന്റെയും പിന്നാലെ ഞാൻ പോകൂല ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഒരന്യന്റെ സമ്പത്ത് ഞാൻ കട്ടെടുക്കൂല എന്റെ ചേട്ടാന് ജന്മാർക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശം വകവെച്ചു കൊടുക്കാതെ ബാപ്പന്റെ സ്നേഹത്തിന്റെ കാരണത്താൽ പ്രായം ചെന്ന ഉപ്പാനെ കൊണ്ട് ഞാൻ ഒപ്പുവാങ്ങിയിട്ട് മറ്റു മക്കൾക്ക് കിട്ടാത്ത സ്വത്ത് ഞാൻ കയ്യിലേക്കൂ ബാപ്പനെ ഞാൻ വഞ്ചിക്കൂല ഉമ്മനെ ഞാൻ വഞ്ചിക്കൂല മറ്റു സഹോദരങ്ങളെ ഞാൻ വഞ്ചിക്കൂല എന്റെ കാരണമെന്നല്ലേ എനിക്കെന്റെ ബാപ്പനേക്കാൾ ഉമ്മനേക്കാൾ മക്കളെക്കാൾ ഭാര്യയെക്കാൾ ഭാര്യ പറഞ്ഞാലും ഞാൻ ഉമ്മനോട് തെറ്റൂല ഭാര്യ പറഞ്ഞാലും ഞാൻ ബാപ്പനോട് പിണങ്ങൂല ഉമ്മ വന്നിട്ട് ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു തന്നാൽ ഞാൻ അവളെ വിളിച്ചിട്ട് ഉപദേശിക്കുക എന്നല്ലാതെ ഉമ്മയെ ശകാരിക്കൂല എന്റെ കാരണം എന്നല്ലേ ഞാൻ ഈ പറഞ്ഞ എല്ലാവരെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അൻതഉമ്മുൽ അമ്മബു മാറൈന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖതുയാ സയ്യിദി ഖൈറൻ നബീ അസ്സലാത്തു അലൻ നബീ വസലാമു അല റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽ ഹബീബ ഒരുമ്മക്കും എന്നെ ആ നിലക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മാപ്പക്കും ആ നിലക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങന്റെ ഉമ്മയാ നബി അങ്ങന്റെ മാപ്പയാ നബി അവരിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹം പോലെ ഒരു ബാപ്പക്കും എന്നോട് സ്നേഹം കണ്ടിട്ടില്ല ഒരുമ്മക്കും കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ പാരത്രീക ലോകത്തേക്ക് വരുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ
എന്റെ സമുദായത്തിലെ ജനങ്ങള് അവരെ മുഖത്തുള്ള വധുവിന്റെ അടയാളം നോക്കിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു പോയി. എവിടെ വെച്ചാ മുസ്ലിമേ ഒരു കോപ്പ വെള്ളം കിട്ടാനില്ലാതെ പ്രയാസപ്പെടുന്ന സമയം, ഒരു ചാണമീത സൂര്യൻ ഉദിക്കുന്ന സമയം, ബാപ്പ എവിടെയാണെന്ന് ആർക്കും ഓർമ്മയുണ്ടാകൂല, മക്കൾ എവിടെയാണെന്ന് ഓർക്കൂല, ഭാര്യ എവിടെയാണെന്ന് ചിന്തിക്കൂല. നഫ്സി നഫ്സി, എല്ലാ നബിമാരും സ്വന്തം കാര്യം സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ പേടിച്ചു വിറക്കുന്ന സമയം, മലക്കുല്ലം ലാക് ജിബ്രീൽ അലൈഹി സലാം വരെ പേടിച്ചു വിറക്കുന്ന സമയത്ത് എന്നെ നോക്കിയിട്ട് ഒതുവെടുത്ത മുഅ്മിനീങ്ങളെ നോക്കിയിട്ടും ഒതുവെടുത്ത നിസ്കരിച്ച അടയാളം നോക്കിയിട്ടും എന്നെ സമുദായത്തിനെ തിരിഞ്ഞു പിടിച്ചിട്ട് ഞാനവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ നബിതങ്ങളെ കയ്യിൽ നിന്ന് ഇരുകരങ്ങളും നീട്ടിയിട്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീക് തരണം റഹ്മാനെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാതെ വന്നപ്പോൾ കൈയിന്റെ വിരളിൽ നിന്ന് വെള്ളം കൊടുത്തു, സഹാബത്തിനത് കുടിക്കാനുള്ള ഭാഗ്യം കിട്ടിപ്പോയി. ഏറ്റവും വലിയ ബഹുമാനമുള്ള വെള്ളമല്ലേ അവിടുത്തെ കയ്യിൻ്റെ അടിയിൽ നിന്നൊലിച്ചുണ്ടായ വെള്ളം? ആ വെള്ളം കുടിച്ച സഹാബത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, ആ നബിതങ്ങളുടെ കയ്യിലെ വെള്ളം നമുക്ക് കിട്ടിയില്ല. പോകട്ടെ, വെറും രണ്ടാളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ട് നബിതങ്ങളെ മുന്നിൽ വന്നിട്ട് സഹാബത്ത് പറയുന്നു, നബിയെ 115 or 150 ആളുകളുണ്ട് നബിയെ, ഇതല്ലാത്ത ഭക്ഷണമില്ല. കൈവച്ചിട്ട് തുപ്പി നീര് പുരട്ടിയിട്ട് പറഞ്ഞില്ലേ കഴിച്ചോളൂ, ഭക്ഷണത്തിന് കുറവുണ്ടാകൂല. സഹാബത്ത് പറയുന്നു, ഒരു 100,000 ആളുകൾ വന്ന് കഴിച്ചാലും ആ ഭക്ഷണത്തിൽ നിന്ന് കുറഞ്ഞു പോകൂല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ജനങ്ങള്. കാരണം രണ്ടാളുകൾക്കുള്ള മൂന്നാളുകൾക്കുള്ള ഭക്ഷണമാണ് വിധങ്ങളെ മുന്നിലുള്ളത്. അതിലേക്കും നീരങ്ങ് ചേർത്തിട്ട് ഞങ്ങൾ 100 ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം അനങ്ങിയിട്ടില്ല. ആ ബർക്കത്തും മുഴുജിതത്തും നിറഞ്ഞു നിന്ന നബിതങ്ങള് കാണാനാശയില്ലേ ഉമ്മമാരെ, കാണാനാശയില്ലേ ഉപ്പമാരെ, കാണാനാശയില്ലേ ചെറുപ്പക്കാരായ കൂട്ടുകാരെ. കയ്യൊഴിച്ചോ നിന്റെ സിനിമാ നടിയെ, കയ്യൊഴിച്ചോ നിന്റെ വോളിബോൾ താരങ്ങള്, കയ്യൊഴിച്ചോ നിന്റെ ഫുട്ബോൾ താരങ്ങള്. ഏറ്റവും കൂടുതൽ നബിതങ്ങളെ സ്നേഹിച്ചോ, നബിതങ്ങളെ നീ അങ്ങ് സ്നേഹിച്ചാലോ പിന്നെ നബിതങ്ങളെ സ്മരിക്കാതെ കഴിയൂല. നബിതങ്ങളെ നീ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്ക് സലാത്ത് ചൊല്ലാതെ കഴിയൂല. നീ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളെ മതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാളെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ സ്വാഭാവികതയല്ലേ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബിതങ്ങളെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സലാത്ത് ചൊല്ലാ നിനക്ക് മടിയുണ്ടാകൂല. അല്ലാ സലാത്ത് ചൊല്ലുന്ന നാവിനെ നീ ഞങ്ങൾക്ക് ഔഷാരം തരണം റഹ്മാനെ. ധാരാളം സലാത്ത് ചൊല്ലാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അങ്ങനെ സലാത്ത് ചൊല്ലിയാലോ അവനിക്കെന്റെ ശുപാർശ കിട്ടാനത് കാരണമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തീർന്നില്ല ഉപ്പമാരെ, ഉമനീര് പുരട്ടിയ ഭക്ഷണം നമുക്ക് കിട്ടിയില്ല, അവിടുത്തെ കയ്യിൽ നിന്നൊരിച്ച വെള്ളം നമുക്ക് കിട്ടിയില്ല. എന്നാ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറയുന്നത്, എന്നെ സ്നേഹിച്ചു സ്വലാത്ത് ചൊല്ലിയാൽ ശരിബ മിൻ ഹൗദി, എന്റെ ഹൗദുൽ കൗസർ അവന് കിട്ടിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളോട് പറഞ്ഞില്ലേ ആൺകുട്ടികളില്ലാത്തവനാ നബിയെ? നിങ്ങൾ പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കുകൾ നബിതങ്ങളെ നിസാരപ്പെടുത്താൻ
വേണ്ടി പറഞ്ഞപ്പോ, നബി തങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞത് എന്താ? ഓ നബിയെ, അങ്ങേക്ക് നമ്മൾ മക്കളെ തന്നിട്ടുണ്ട്, പോരാ. ചില പണ്ഡിതന്മാര് പറഞ്ഞു കൗസർ ആകുന്ന വെള്ളം തന്നിട്ടുണ്ട്, അത് വലിയ മഹത്വമായി ഖുർആൻ എടുത്ത് പറയുന്നു. ആ വെള്ളം കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കണോ? ഹബീബായ നബി തങ്ങള് എല്ലാറ്റിനെക്കാളും സ്നേഹിച്ചോ? അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ചോ? റബ്ബ് സുബ്ഹാനഹു വതആല പാവപ്പെട്ട അടിമകളായ നമുക്ക് അവിടുത്തെ റഹ്മത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചെങ്കിലും നിന്റെ ഹബീബായ നബിതങ്ങളെ മത് പറഞ്ഞ സദസ്സല്ലേ? ആ നബിതങ്ങളെ മകളെ മഹത്വം പറഞ്ഞ സദസ്സല്ലേ? പാവപ്പെട്ട ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലോ, നീ മാപ്പ് തരണേ അല്ലോ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ. റഹ്മത്തുൽ ലിലാലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു വീണ ഈ മാസം ഞങ്ങൾ നിന്റെ റഹ്മത്ത് നേടിയിട്ട് രാത്രിയിൽ കയ്യേർത്തുന്നു. നീ ഞങ്ങളെ കബൂലാക്കണയല്ലോ, ഞങ്ങളെ നന്നാക്കി തരണയല്ലോ. ഇന്നക ലാലാ ഖുലുഖിൻ അദീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആ നബിതങ്ങൾ ജനിച്ച ഈ മാസത്തിൽ ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണയല്ലോ, ഞങ്ങളെ നീ നന്നാക്കി തരണയല്ലോ, ഞങ്ങളെ നീ കിബ്രന്മാരിൽ പെടുത്തരുതയല്ലോ, അഹങ്കാരികളിൽ പെടുത്തരുതയല്ലോ, ഹീബത്ത് പറയുന്നവരിൽ പെടുത്തരുതയല്ലോ, നമീമത്ത് പറയുന്നവരിൽ നീ ഞങ്ങളാക്കരുതയല്ലോ. നിന്റെ ഹബീബായ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പറയാനും കേൾക്കാനും നോക്കാനും അങ്ങനെ ജീവിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് സ്വപ്നത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിനെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി ഇതുമ്പിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പറഞ്ഞത് ജീവിതത്തിൽ പകർത്തി അവന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല عليه وسلم. الحمد لله الحمد لله رب العالمين حمده وافي نعمه وكافي مزيده. اللهم صل وسلم وبارك ترنم رحمانه علمنا نيتي ترنم رحمانه تقوانا نيتي ترنم رحمانه إخلاصنا نيتي ترنم رحمانه ننجل عاريم نيم تكبرين غلل پڑترد رحمانه كبران ماريل پڑترد رحمانه نل تواد اللہ منسن ترنم رحمانه بنيت اندخرد يمدرنم رحمانه نل تواد اللہ منسن ترنم رحمانه ബിനയത്തിൻ്റെ മനസ്സ് തുറന്നു റഹ്മാനെ. ഇബ്ലീസിൻ്റെ സ്വഭാവമാണ് കിബറെന്ന് നിൻ്റെ ഹബീബായ നബിതങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ ആരെയും നീ അത്തരക്കാരിൽ പെടുത്തരുത് റഹ്മാനെ. നിൻ്റെ ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ചവിടത്തോടൊപ്പം നിൻ്റെ ജന്നത്തുൽ നഈമിൽ നാളെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അതിന് കാരണമാകുന്നൊരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ്വ സദസ്സും നീ കബൂലാക്കണം റഹ്മാനെ. നല്ലത് പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ തുടങ്ങണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലിയിൽ നീ ബർക്കത്തിയണം റഹ്മാനെ. ഉള്ള മക്കളിൽ നീ ബർക്കത്തിയണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ദുന്യാവിലും ആഹറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ചൊരുമിച്ച് കൂടിയ ഈ മജ്ലിസ് ഹബീബായ നബിതങ്ങളോടൊപ്പം ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണമാക്കി നീ കബൂലാക്കണം റഹ്മാനെ. ക്യാൻസർ രോഗം ബാധിച്ച് കരഞ്ഞു
ഫ്രിഡ്ജ് കൊണ്ടത് ആർക്കാം പറഞ്ഞവരുണ്ട്, കിഡ്നി നഷ്ടപ്പെട്ടത് ആർക്കാം പറഞ്ഞവരുണ്ട്, ഹാർട്ടിൻ്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വന്നപ്പോഴും ആർക്കാം പറഞ്ഞവരുണ്ട്. അല്ലാ, എല്ലാവരുടെ രോഗവും സുഖപ്പെടുത്താൻ കഴിയും റബ്ബ് നീയാണ്. ഞങ്ങൾക്ക് ആരെ രോഗവും മാറ്റാൻ കഴിയൂല, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ക്യാൻസർ രോഗികളാക്കരുത് റഹ്മാനെ, കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ, കാലിന് നടക്കാൻ പറ്റാത്ത തളർച്ച തന്ന് ദീനി ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ജീവിപ്പിച്ച് അവസാനം കബില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ചൊല്ലി നല്ലൊരു മരണം നീ ഞങ്ങൾക്ക് ഓശാരം തരണം റഹ്മാന്. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും നീ തൗഫീഖിനെ തരണം റഹ്മാന്. പലതവണ നീ അതിന് കവാടങ്ങൾ തുറക്കണം റഹ്മാന്. അതിനാവശ്യമായ എല്ലാം നീ തന്നെ തരണം റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുത്തഅല്ലിമാണെന്ന് നിനക്കുകളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇവിടെയുള്ള സംഘാടകരെല്ലാ സൗകര്യങ്ങളും പരിപാടിക്ക് വേണ്ടി ഒരുക്കി ഓടി നടന്ന് അധ്വാനിച്ചവരാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു തരട്ടെ, ഇനിയും ധാരാളം ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. സിൽസില മീഡിയ എന്ന് പറയുന്ന മീഡിയക്കാർ ഇവിടെയുള്ള പരിപാടി അല്ലേ ഓൺലൈനിൽ കൊടുത്തത്, അല്ലാഹു അവർക്കും ബർക്കത്തെയ്യട്ടെ. നമുക്കും അവർക്കും ഒരാൾ ചീരണിയുള്ള പൈസ കൊടുത്തു, അല്ലാഹു അവർക്കും നമുക്കും ദുനിയാവിലും ആഹ്റത്തിലും റിസ്ക് തരട്ടെ. ആഹ്റത്തിൽ അല്ലാഹു തആല സ്വർഗത്തിലെ ഭക്ഷണം തരട്ടെ. നിങ്ങളൊക്കെ അത് ആർക്കണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.